السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت. أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد صلوات ربي وسلامه عليه وعلى آله وصحابه وأتباعه وعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نبعث في كل أمة شهيدا عليهم من أنفسهم ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാനപ്പെട്ട സമസ്തകല ജമീയത്തുൽ ഉലമയുടെ മുഷാവറ അംഗവും നമ്മുടെ ജില്ലയുടെ അഭിമാന പണ്ഡിത ജ്യോതിഷമായ ഷെയ്ഖുന വക്കോട് മുദിങ്കുട്ടി ഫൈലി ഉസ്താദ് അവർകളെ, ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹൽ ഖാളി അലി അൻവരി ഉസ്താദ് അവർകളെ,
ഈ മഹത്തായ പരിപാടി സ്വാഗതം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് അഫ്ലഹ് തങ്ങൾ പട്ടിക്കാട്, സ്വാഗതം മുതിയ കുട്ടിമാൻക എന്ന് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നിങ്ങളുടെ നാട്ടിലൊരുപാട് കാലം ദീനി സേവനം ചെയ്ത് നിങ്ങളുമായൊക്കെ ആത്മബന്ധമുള്ള അഭിനന്ദനായ അബൂബക്കർ ഫൈലീഫ് സാദ്, നാണി മുസ്ലിയാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സാധുമാരെ, പണ്ഡിതരെ, സഹോദര സഹോദരിമാരെ, നമ്മുടെ സഹോദര സമുദായത്തിലെ ഒരുപാട് വോളണ്ടിയേഴ്സ്, ഈ പന്തലുണ്ടാകുന്നത് തന്നെ ഇന്നലത്തെ ഒരു മഴയെ തുടർന്നാണ് എന്നാണ് എൻ്റെ അറിവ്. അത്ര പെട്ടെന്ന് നമ്മുടെ പ്രവർത്തകരുടെ, വോളണ്ടിയേഴ്സിൻ്റെ, അതിൽ നമ്മുടെ സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കളടക്കം കാര്യമായി സഹായിച്ചു, അവരുടെയൊക്കെ സാന്നിധ്യവും സഹകരണവും സമയവും ഇതിനു വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ കുട്ടിമാൻക ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിക്കുകയായിരുന്നു. ആ ഒരു സന്തോഷം, പ്രത്യേകിച്ച് ഇന്നത്തെ കലുഷിതമായ ചുറ്റുപാടിൽ സ്നേഹത്തിൻ്റെ കണ്ണികൾ എവിടെയൊക്കെ മുറിഞ്ഞ് അറ്റുപോകുന്നുണ്ടോ അവിടെ അത് വിളക്കി ചേർക്കാൻ സാധിക്കുന്ന വിധമുള്ള സഹകരണം, സൗഹാർദ്ദം, സ്നേഹം നമ്മുടെ ഈ പുക്കൂത്ത് യുവജന കൂട്ടായ്മയുടെ കൂടെയുണ്ട് എന്നത് വലിയൊരനുഗ്രഹമാണ്. ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ്. അതിൽ നമ്മുടെ നാട്ടുകാരായ നാനാ ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന പല വിശ്വാസങ്ങളിലും ദർശനങ്ങളിലും വിശ്വസിക്കുന്ന, എന്നാൽ സഹായം അർഹിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ സേവനങ്ങളുടെ തുടർച്ചയാണ് ഈ പരിപാടി. സർവശക്തനായ അല്ലാഹു നമ്മുടെ പ്രവർത്തകർക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തന കൂട്ടായ്മ, യുവജന കൂട്ടായ്മ, പുക്കൂത്ത് യുവജന കൂട്ടായ്മയുടെ ഭാരവാഹികൾ നിങ്ങളൊക്കെ വന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സേവനമാണ് അല്ലെങ്കിൽ സഹായമാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം. അതൊരിക്കലും കെടാതെ, ഒരിക്കലും മങ്ങിപ്പോകാതെ നമ്മുടെ നാടിൻ്റെ വെളിച്ചമായി ഈ കൂട്ടായ്മ നിലനിൽക്കണം. അതിന് സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്നാദ്യമായി ദുആയിരക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ആ സുഹാബിയെ നിബിദങ്ങൾ കാണുമ്പോഴൊക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഉസ്മാൻ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാൾക്കൊരിക്കലും നഷ്ടമാവാൻ പാടില്ല വിശുദ്ധ ഇസ്ലാം, അതിൻ്റെ സന്ദേശങ്ങളെന്ന് കാണുമ്പോഴൊക്കെ തിരുമേനി പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന ഈ സ്വഹാബി, നമുക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ പരിചയമുണ്ട്. ഇതവരല്ല ഉസ്മാൻ ഇബ്നു മദ്ഊൻ, മറ്റൊരു ഉസ്മാനുണ്ട്, ഉസ്മാൻ ഇബ്നു തൽഹ. ഈ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബി നല്ല ബുദ്ധിമാനാണ്. തങ്ങൾ പറയും, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? നിങ്ങൾക്കെങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു? ഉസ്മാനെ,
നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ ദിവ്യ സന്ദേശത്തിൻ്റെ പൊരുൾ എന്താണെന്ന്? കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹാനവറുകൾ ആ ഒരു ചരിത്രം ഓർത്തുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ അന്നൊരിക്കൽ എനിക്ക് ബോധ്യത്തോടുകൂടെ തന്നെ ഞാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. There is no deity worthy of worship except Allah, and Muhammad sallallahu alaihi wasallam is his messenger. ആരാധന കർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് മഹാനവറുകൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ വൃത്തത്തിലേക്ക് കയറി വന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിൽ ഞാൻ ഓതി വെച്ച ഈ ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അജ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ إِنَّ اللَّهَ يَأْمُرُ بِالْعَدْلِ وَالْإِحْسَانِ سورة النحل ലെ ഈ 90-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇസ്ലാം ആഴത്തിൽ ഇറങ്ങിയത്. അതുവരെ ഞാൻ മുസ്ലിമാണ്. പക്ഷേ ഇസ്ലാം എന്ന ഈ തത്വസംഹിത മുഴുവനായി എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ്. ആയത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ നബഅസു ഫീ കുല്ലി ഉമ്മതിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം وَجِئْنَا بِكَ شَهِيدًا عَلَى هَؤُلَاءِ وَنَزَّلْنَا عَلَيْكَ الْكِتَابَ بَيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون يوم نبعث عندنا الآسنماغمبول ഭൗതിക ലോകത്തെ ജീവൻ ജീവിതം കഴിഞ്ഞ് മരണം പുലുകി ഒരുപാട് നാളുകൾ അദൃശ്യ ലോകത്ത് ഖബറിൻ്റെ ലോകത്ത് ഭൂമിക്കുള്ളിലായി കഴിഞ്ഞതിന് ശേഷം ഈ പ്രപഞ്ചത്തെ അല്ലാഹു നശിപ്പിക്കുകയും തുടങ്ങിയിടത്തേക്ക് പ്രപഞ്ചത്തെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേരം, ഖിയാമത്ത് നാള് സംഭവിക്കുകയും വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ അല്ലാഹു അറുൽ മഹ്ഷറിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്യുമ്പോൾ, യൗമ നബഅസു ഫീ കുല്ലി ഉമ്മതിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം, ഓരോ സമൂഹങ്ങൾക്കും അവർക്കെതിരായി സാക്ഷി പറയാൻ അവരിൽ നിന്നൊരു പ്രവാചകരെ അല്ലാഹു നിയോഗിച്ചത് ആരെയോ ആ പ്രവാചകരെ അവർക്ക് സാക്ഷിയായി അല്ലാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ, وجئنا بك شهيدا على هؤلاء محمد نبيه ആറാം നൂറ്റാണ്ട് മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവ മനുഷ്യർക്കും സാക്ഷി പറയാൻ അങ്ങേ അല്ലാഹു വിചാരണ നാളിൽ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ, ونزلنا عليك الكتاب بيانا لكل شيء, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ഭൂതവും വർത്തമാനവും
ഭാവികാലവും എല്ലാം വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നില്ലായിരുന്നുവോ? വഹുദം വറഹ്മ, വിശുദ്ധ ഖുർആൻ സന്മാർഗ ദർശനമായിരുന്നു. വറഹ്മ, അല്ലാഹുവിന്റെ കരുണയായിരുന്നു. വബുശ്രാലിൽ മുസ്ലിമീൻ, അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് സന്തോഷവാർത്തയുമായിരുന്നു. ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ നബിയേ. എന്നിട്ട് ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ജനങ്ങളുടെ ഖുർആനിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്ന് പരിശോധിക്കുവാൻ അവർക്കെതിരെ സാക്ഷി പറയാൻ പ്രവാചകരെ തിരുമേനി അങ്ങയെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ആയത്താണ്. അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുകയാണ്, അനീതി ചെയ്യരുത്. നിങ്ങൾ ഓരോരുത്തരും നീതി സ്ഥാപിക്കാൻ വന്നവരാണ്, നീതിയുക്തമായി നീതിഭദ്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ്. സർവർക്കും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, കൽപ്പിക്കുന്നു. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ നോക്കണേ, സംരക്ഷിക്കണേ, അവർക്ക് നിങ്ങൾ നൽകണമേ എന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. മൂന്ന് വിഷയങ്ങൾ: ഒന്ന്, നീതി ചെയ്യാൻ; രണ്ടാമത്തേത്, ഇഹ്സാൻ; എല്ലാവർക്കും എല്ലാറ്റിനും സർവ്വതിനോടും സ്നേഹവും കരുണയും ദയാവായ്പും വാത്സല്യവും തലോടലും കരുതലും. സർവ മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് പോലും നീതി ചെയ്യാൻ, അവരോടൊക്കെ നന്മ ചെയ്യാൻ അല്ലാഹു എന്നോടും നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. ഇഹ്സാൻ ചെയ്യണം. ഇവിടെ അനീതിയല്ല, ദുൽമല്ല ചെയ്യേണ്ടത്, അതിക്രമമല്ല വേണ്ടത്, മനുഷ്യനെ തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്, മനുഷ്യന് ജീവൻ കൊടുക്കലാണ്, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കലാണ്, ജീവജാലങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കലാണ് മനുഷ്യന്റെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആൻ എന്നെ പറഞ്ഞു. ഈച്ചാ ഇതിൽ കുർബ, നിങ്ങൾക്ക് ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ്, നിങ്ങൾക്ക് ഒരു കുടുംബമാണ്, സ്വന്തം കുടുംബത്തെ നിങ്ങൾ നോക്കണം, അവരെ നിങ്ങൾ കൈപിടിക്കണം. നിങ്ങളെക്കാളും സാമ്പത്തികമായി താഴെ, ആരോഗ്യത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തുടരുകയാണ്. അല്ലാഹു നിങ്ങളോട് നിരോധിക്കുകയാണ് അരുത് എന്ന് പറയുന്നു. അനിൽ ഫഹ്ഷാ, തിന്മകൾ ചെയ്യരുത്, മദ്യപാനവും വ്യഭിചാരവും അനാശ്വാസ പ്രവണതകളും മയക്കുമരുന്ന് ലഹരികൾ മോശപ്പെട്ട കാര്യങ്ങൾ. വൽ മുൻകർ, മനുഷ്യ ബുദ്ധിക്ക് തന്നെ തിന്മയാണെന്ന് തോന്നുന്ന എത്രയോ തിന്മകൾ, സ്വതസിദ്ധമായ മനുഷ്യന്റെ പ്രകൃതം പോലും മറച്ചു പോകുന്ന തിന്മകൾ, അത് ചെയ്യരുത്. മോശപ്പെട്ട വാക്കുകൾ പറയരുത്. വൽ ബഗ്യ, നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത്, ആരും ആരെയും അതിക്രമിക്കുകയും അരുത്. യഅലുകും ലഅല്ലകും തദക്കറൂൻ, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് സാരോപദേശം നൽകുകയാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് വഖഅൽ ഇസ്ലാമു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഇസ്ലാം ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്. ഉസ്മാൻ, ഹൗ കം നിങ്ങളെ പോലെയുള്ള ഒരു ഇന്റലിജൻസ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, ഡോണ്ട് ലെറ്റ് ഇസ്ലാം ഓവർടേക്ക് യു, നിങ്ങൾക്ക് ഇസ്ലാം നഷ്ടമാവരുത്. നിങ്ങളെപ്പോലത്തെ ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ട് ബോധിച്ചിട്ട് അത് സ്വീകരിക്കാതിരിക്കേ. അത്ഭുതമാണ് കേട്ടോ ഉസ്മാനെ.
അങ്ങനെ നബി ഞങ്ങൾ പറയാ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം ഇസ്ലാമിലേക്ക് വരണം എന്ന് നബി ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആഗ്രഹമുണ്ട്. പക്ഷേ തങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. ഉസ്മാൻ എന്നവരെ കാണുമ്പോഴൊക്കെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിയെ ആ സ്വഹാബി പറയാ അള്ളാഹുവിൻ്റെ ഈ വചനം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, എന്നിട്ട് അള്ളാഹു ഒരു അവസാനം യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അള്ളാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ വരാൻ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നന്മ ചെയ്യണം, നീതി ചെയ്യണം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നോക്കണം. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചു. പിന്നെ പറഞ്ഞു നിങ്ങൾ തിന്മകളിലേക്ക് പോകരുത്, ആശാസ്യമല്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുത്, അനീതിയും അതിക്രമവും നിങ്ങൾ ചെയ്യരുത്. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു ഉപദേശിക്കുകയാണ്. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നല്ലതാണ്. അവരെ റിമൈൻഡർ വരുമ്പോൾ അവർ ചിന്തിക്കുന്നവരാണ്, സ്വയം തിരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിറങ്ങിയതിൽ പിന്നെയാണ് ഇസ്ലാം മഹാനവറുകളുടെ കൽബിലേക്ക് ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻ. നാളെ നരകവാസികളായ ആളുകളെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ കടന്നു എന്നതിന് വിശുദ്ധ ഖുർആൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നരകം കിട്ടാൻ കാരണമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഖാലു ലം നകു മിനൽ മുസല്ലീൻ, അള്ളാഹുവേ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല, അള്ളാഹുവേ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല. വലം നകു നുഇമുൽ മിസ്കീൻ, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ല ഞങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين كل نفس بما كسبت رهينة ഓരോ ശരീരവും എന്താണോ ചെയ്തു കൂട്ടുന്നത് ആ തിന്മകളാൽ പണയപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് നരകത്തിൽ. തിന്മകൾ ചെയ്തതിൻ്റെ പേരിൽ ഓരോ ശരീരവും ആ ശരീരം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ അക്കൗണ്ടബിലിറ്റിയാണ്, ഉത്തരവാദിത്വ ബോധമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. നമ്മുടെ കർമ്മങ്ങളാണ് നരകത്തിൽ നമ്മളെ പിടിച്ചു വെക്കുന്നത്. നമ്മുടെ കർമ്മ തിന്മകൾക്ക് പകരം നമ്മുടെ ശരീരം പണയപ്പെടുത്തപ്പെടുകയാണ്. ഖുർആന്റെ ഭാഷ്യം അതാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ, നേർമാർഗത്തിന്റെ വലതുപക്ഷത്തിന്റെ ആളുകൾ ഒഴികെ. യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷം എന്നാണ്. അത് ഇടത് വലതെന്ന് പറയുന്ന പക്ഷമല്ല, നന്മയുടെ പക്ഷത്തിനാണ് അസ്ഹാബുൽ യമീൻ. ഫീ ജന്നാതി യതസാഅലൂൻ,
സ്വർഗലോകത്തേക്ക് എത്തുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന കൂടെ പഠിച്ച നാട്ടുകാരും അല്ലാത്തവരുമായ ആളുകളെ കുറിച്ച് അവർ ചോദിക്കും സ്വർഗലോകത്ത്. അനിൽ മുജിരിമീൻ, തിന്മകളുടെ പക്ഷം ചേർന്നിരുന്ന ആളുകളെ കുറിച്ച് അവർ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ കത്തിയാളുന്ന തീജ്വാലകളാൽ നിറഞ്ഞ നരകത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു എന്ന് നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം? ആരൂ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല. തോന്നിയപ്പോ നിസ്കരിച്ചവരാണ്, നിസ്കാരം നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല. റമളാനുകൾ നിസ്കാരമുണ്ട്, റമളാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല. സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം ഖളാ, ജോലിയുടെ പേര് പറഞ്ഞ് നിസ്കാരം ഖളാ, ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ ഖാലൂലം നകു മിനൽ മുസല്ലീൻ വലം നകുനു തുഇമുൽ മിസ്കീൻ. രണ്ടാമത്തെ കാരണം, ഞങ്ങൾ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇതിന് ഞാനൊന്നും തരില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. അവർക്ക് അള്ള വേണമെങ്കിൽ അള്ള കൊടുക്കൂലായിരുന്നോ, നമ്മൾ എന്തിനാ ബക്കറ്റുമായി ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവർ. മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ. അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായി ദീനിനെ ചിത്രീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്ക്. വിചാരണയുടെ ഒരു നാള് വരാനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നപ്പോൾ, അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല എന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോൾ കളിയാക്കി പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. മരണം വരുന്നതുവരെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇടം പിടിച്ചത്. മരണം വരുന്നതുവരെ മതനിരാസത്തിന്റെ പക്ഷത്തായിരുന്നു ഞങ്ങൾ നിലനിന്നത്. എന്നാൽ ആ യഖീനായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറനീക്കി പരലോകത്തിന്റെ അവസ്ഥകളെ അള്ളാഹു കണ്ണിൽ കാണിച്ചു തരുന്ന മരണം ആസന്നമായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ കേട്ടിരുന്നത് സത്യമായിരുന്നു എന്ന്. പക്ഷേ ഒരു തിരിഞ്ഞു നടത്തം, പക്ഷേ ഒരു പശ്ചാത്താപം, പക്ഷേ ഒരു പിറകോട്ടുള്ള ഒരു യാത്ര സാധ്യമാകാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ ഇരുളടയുകയായിരുന്നു. ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ഒരാളും മതനിരാസത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുകയില്ല. ശ്രദ്ധിക്കണേ, പടച്ചവനില്ല എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും ഒരു വിശ്വാസിയും ശഫാഅത്ത് ചെയ്യാൻ അവർക്ക് അർഹതയില്ല, അവർ ചെയ്യുന്നവരല്ല. മരണത്തിന്റെ മുമ്പ് തിരിഞ്ഞു നടക്കാൻ ഇനിയും അവസരമുണ്ട്. എന്താണ് സാരോപദേശം നൽകപ്പെടുമ്പോൾ അവർ മുഖം തിരിഞ്ഞു നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദഥിർ
كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنها تذكرة فمن شاء ذكره وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة അതുകൊണ്ട് സത്യവിശ്വാസികളെ നരകത്തിൽ കടക്കാൻ കാരണമായ കാരണങ്ങളെ പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ കാരണം പറയുന്നത് അവർ നിസ്കരിച്ചിരുന്നില്ല എന്നതിൻ്റെ കൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരാരും മുന്നോട്ട് വന്നവരായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അതിൻ്റെ ബലവും ശക്തിയും എത്ര വലുതാണ് എന്ന് സന്ദർഭികമായി നമ്മൾ ഓർക്കണം. بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما الله മനുഷ്യരോട് ഉപദേശിക്കുകയാണ്, സാരോപദേശം നൽകുകയാണ്, ഉണർത്തുകയാണ്. കല്ല ബല്ല തുക്രിമൂന യതീം, മക്കൾക്ക് 15 വയസ്സ് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് ഉപ്പമാർ മരണപ്പെട്ടു പോകുന്നത്, മക്കൾ യതീമുകളാകുന്നത് കാരണങ്ങൾ പലതായിരിക്കാം. രോഗബാധിതനായി മരിക്കുന്ന ഉപ്പ, ആക്സിഡൻറ്റിൽ മരിക്കുന്ന പിതാവ്, യുദ്ധങ്ങളിൽ മരണപ്പെടുന്ന പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾക്ക് തണൽ നഷ്ടമാകുമ്പോൾ അവർ യതീമുകളായി മാറുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം. എന്നാൽ ആ ഒരു ഖളാഇൽ തന്നെയും സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരം ആ ഒരു ഇബ്തിലായിൽ അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, യതീമുകളാകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിധവയായിരിക്കും. വിധവയായ ഉമ്മമാരാണ് അവർ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ. നിങ്ങളവരെ സംരക്ഷിക്കുന്നില്ലല്ലോ എന്നല്ല ചോദ്യം, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ എന്നുമല്ല ചോദിക്കുന്നത്, നിങ്ങളവരെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല? നോക്കണം അള്ളാഹുവിൻ്റെ ചോദ്യം. ഒരു യതീമിനെ, അനാഥനായ ഒരു കുട്ടിയെ, ഒരു ബാലികയെ, വിധവയായൊരു പെണ്ണിനെ, ഒരു നിരാലംബരായ ഒരു വീട്ടുകാരെ നിങ്ങൾ സഹായിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തേ അവരെ ബഹുമാനിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. കല്ലാ ബല്ലാ തുക്രിമൂന യതീം, ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പിന്നെ ഏറ്റെടുക്കേണ്ടത് ആരാണ് എന്ന് ശറ ഒരാളെ കൃത്യമായി പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ വാപ്പ മരിച്ചാൽ വല്യപ്പയാണോ, വാപ്പയുടെ ജ്യേഷ്ഠനാണോ, അനുജനാണോ, അമ്മാവനാണോ, അളിയനാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ഈ ഉമ്മത്തിലെ ആയിരക്കണക്കിന് വാപ്പമാർ ആ കുട്ടിക്ക് പകരമുണ്ടാവണം. ഒരാൾക്ക് പകരം ഒരാളായാൽ പോരാ, ഒരു വാപ്പയെ അള്ളാഹു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ വാപ്പയുടെ സ്ഥാനം നൽകാൻ കഴിവുള്ള ആളുകൾ ഈ ഉമ്മച്ച് മുഴുവനാണ്. അതൊക്കെ ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യം. യതീമുകളെ സംരക്ഷിക്കാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാർ. മുക്കം മോയി മോൻ ഹാജിയെ കേട്ടിട്ടില്ലേ? വന്യ വയോധികനാണ്. അള്ളാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ.
വയനാട് ഉണ്ട് ജമാൽ സാഹിബ് വയനാട് മുട്ടിൽ എത്തീംഖാനക്ക് ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു വന്യവയോധികനായ ഒരു മഹാനുഭാവൻ. ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, റബ്ബേ എത്ര ഭാഗ്യവാന്മാരാണവർ, എത്ര സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണവരൊക്കെ. നമ്മൾ കേൾക്കുന്ന കൊച്ചുനാള് മുതൽ യത്തീംഖാനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യത്തീമായ മക്കളെ പോറ്റി വളർത്തി അതിൽ വിവാഹപ്രായി വെച്ചുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുത്തയച്ച് ഒരു ദുന്യാവിലെ ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് യത്തീംഖാനകൾക്ക് ജീവൻ നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ. അള്ളാഹു ആരൊക്കെയാണോ ഇത്തരം സൽകർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്, അനാഥരായവർ, കണ്ണുകാണാത്തവർ, നിരാലംബരായവർ, വീട്ടിൽ പോലും നോക്കാൻ മക്കളില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഹിമയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ തൊട്ടരികത്ത്. എത്രയോ ആളുകളുടെ സംഭാവനകളും എത്രയോ ആളുകളുടെ കണ്ണീരുമൊപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ വേറെയും പലത്. ഇത്തരം സംവിധാനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയുമോ? നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലയോ? മിസ്കീൻമാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്തേ ആരെയും പ്രേരിപ്പിക്കാത്തത്? മിസ്കീൻമാർ നമ്മൾ അറിയണം, ഫക്കീറിനേക്കാളും സ്വല്പം മിച്ചമുള്ള ആളാണ് ഒരു മിസ്കീൻ എന്ന് പറയുന്നത്. ഫക്കീർ എന്നാൽ എല്ലാ നിലക്കും വഴിമുട്ടിയ ആളാണ്. മിസ്കീൻമാർ ചെറുതായെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ്. അവർക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന്, സഹായം ചെയ്യണ്ടയോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്, എന്നാൽ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്, അവിടെ പുക ഉയരാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ പട്ടിണി കൊണ്ട് മാനം മറക്കാൻ ഒരു മനുഷ്യനോട് കൈനീട്ടാതെ ജീവിക്കുന്ന അഭിമാനികളായ മിസ്കീനുമാർ നമ്മുടെ നാടുകളിലുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ മിസ്കീനും ഫഖീറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെടുത്ത് സൂറത്തുൽ കഹഫിലെ അമ്മ സഫീനതു ഫകാനതി ലിമസാകീൻ, ആ കപ്പല് മിസ്കീൻമാരുടെ കപ്പലായിരുന്നു എന്ന് പറഞ്ഞ ആയത്താണ് ഉദ്ധരിക്കുന്നത്. മിസ്കീൻമാർക്ക് കപ്പലുണ്ടാകാം, അവർക്ക് ബസ്സുണ്ടാവാം, അവർക്ക് നല്ല വീടുണ്ടാകാം, പക്ഷേ അവര് ദാരിദ്ര്യത്തിലാണ്. ജനങ്ങളുടെ മുമ്പിൽ വലിയ മറയുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മക്കൾ ഗൾഫിലാണ്, പക്ഷെ അവർക്ക് ജോലിയുണ്ടോ, അവർക്ക് വരുമാനമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാറില്ലല്ലോ. നാല് മക്കൾ ഗൾഫിലല്ലേ, അവർക്ക് എന്ത് സുഖമാണ് എന്ന് നമ്മൾ അങ്ങ് വിധി എഴുതി കഴിയും. ഒരുപക്ഷെ അവർ മിസ്കീൻമാരാണ്, ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീൽ അനുഭവിക്കുന്നവരാണ്. ആ വീടുകളിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന വീടുകൾ ഉണ്ടാകാം. എന്നാൽ ഫക്കീറുമാർ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവർ ഫക്കീറാണെന്ന്, അവർക്ക് ഭക്ഷണം ഒരുപക്ഷെ ഏറെ കിട്ടുന്നുണ്ടാകാം. അവിടെ മക്കളെ വിവാഹം ചെയ്താൽ അടുത്തൊരു കുട്ടിയെ കെട്ടിക്കാനുള്ളത് മിച്ചം വന്നേക്കാം. ഒരു മിസ്കീൻ അങ്ങനെയല്ല, ഒരു മോളെ കല്യാണം കഴിച്ചാൽ മരണം വരെ കടക്കാരായി മാറുന്നവരായിരിക്കാം. അതുകൊണ്ട് മിസ്കീൻമാരെയും ഫക്കീർമാരെയും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടി ചോദിക്കുന്ന സ്വഭാവം അവർക്കില്ല. അങ്ങനത്തെ മിസ്കീൻമാരുണ്ട്, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരണയെങ്കിലും ചെയ്യണമേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വതഅകുലൂന തുറാഫ അഖ്ലൻ ലമ്മാ, നിങ്ങൾക്ക് ജോലി പലതാണല്ലേ. മിസ്കീന്മാരെ സഹായിക്കാനോ യതീമുകളെ സംരക്ഷിക്കുവാനോ വിധവകൾക്ക് സംരക്ഷണം നൽകാനോ സമയം കണ്ടെത്തേണ്ടതിന് പകരം വാപ്പയൊന്ന് കണ്ണുചിമ്മിയാൽ, ഉമ്മയൊന്ന് കണ്ണുചിമ്മിയാൽ അനന്തര സ്വത്തിന് വേണ്ടി അടിപിടികൂടാമെന്ന് ചിന്തിക്കുന്നവരല്ലയോ നിങ്ങൾ. അനന്തര സ്വത്ത് ഓഹരി വെക്കാനല്ലയോ നിങ്ങൾ വെപ്രാളം കൂട്ടുന്നത്. ഒരു മയ്യത്ത് ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആർക്കാണാവോ വീട്, ആർക്കാണ് ആ റോഡിന്റെ സൈഡിലുള്ളത്, ആർക്കാണോ പീടിക റൂം, ആർക്കാണ് ആ സ്ഥലം, ആർക്കാണ് ഇത് എന്ന് പറഞ്ഞ് അടിപിടിയായി. നിങ്ങൾ ഇങ്ങനെ
വാപ്പമാർ നിങ്ങളുടെ ഉമ്മമാർ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിന് വേണ്ടി അടിപിടി കൂടുകയാണല്ലേ, അതിനു വേണ്ടിയാണല്ലേ നിങ്ങൾ സമയം കണ്ടെത്തുന്നത്, അതിനല്ലേ നിങ്ങൾ പിണങ്ങുന്നത്, ചോരബന്ധങ്ങൾ പോലും മുറിച്ചു മാറ്റുന്നത്. 4 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ലേ മരിച്ചു പോകുമ്പോൾ 6 അടി മണ്ണിലേക്ക് 3 കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യന് ഇവിടെ ഉപയോഗിക്കാൻ ആവശ്യത്തിലേറെ ഉണ്ടായിട്ട് പോലും സ്വത്തിന്റെ തർക്കം പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന എത്ര ബന്ധങ്ങളുണ്ട്. വാപ്പാക്ക് മക്കളോട്, മക്കൾക്ക് വാപ്പയോട് ബന്ധമില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മുറുമുറുപ്പ്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടിട്ട് കാലങ്ങളായി. എന്തേ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി, 10 സെന്റിന് വേണ്ടി, 1/2 സെന്റിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, അനന്തര സ്വത്തിന് വേണ്ടി നിങ്ങൾ അടിപിടി കൂടുകയാണല്ലേ. വതകുനൂന തുറാസ അഖ്ലല്ലമ്മ വതുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മ. സമ്പത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത ആർത്തിയുണ്ടല്ലേ. ഖുർആനിന്റെ ചോദ്യം നോക്കണം. 21-ാം നൂറ്റാണ്ടിലേക്ക് അല്ലാഹു നമ്മുടെ മുഖത്തടിച്ചു പറയുന്ന പോലെ എന്റെ സ്വത്ത്, എന്റേത്, എന്റെ കാശ് എന്ന് പറഞ്ഞ് ഒരാൾക്കും ഒരു പാവപ്പെട്ടവനും അതിൽ അവകാശം ഇല്ല എന്ന് ചിന്തിക്കുന്ന വിധം സമ്പത്തിനെ നെഞ്ചിനോട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ. കാശുണ്ട്, സമ്പാദ്യമുണ്ട്, എന്നാൽ ഒരു ദാനം ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചു പോകുന്ന എത്ര ഹതഭാഗ്യന്മാർ നമുക്കിടയിലുണ്ട്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചല്ലേ. ഈ നന്മകൾ, പാവങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം സമ്പത്ത് ചെലവഴിച്ചെങ്കിലല്ലേ ഉണ്ടാവൂ. നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്, നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര നല്ലതാണ് ഹലാലായ സമ്പത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളുകളുടെ സമ്പാദ്യങ്ങളിൽ പാവപ്പെട്ടവൻ അവകാശമുണ്ട് എന്നവർ ചിന്തിക്കുന്നവരാണ്. എത്ര ചെറിയ വരുമാനക്കാരാണെങ്കിലും, എത്ര ചെറിയ ശമ്പളക്കാരാണെങ്കിലും, കൂലിപ്പണി ചെയ്യുന്ന ആളാണ് അയാൾ പോലും വിചാരിക്കരുത് സ്വതക്ക, അതൊക്കെ വലിയ രാജ്യന്മാർക്ക് പറഞ്ഞതല്ലേ, അത് ഗൾഫുകാർക്ക് പറഞ്ഞതല്ലേ, അതൊക്കെ തോടും തോട്ടവും തൊടിയൊക്കെ ഉള്ളവർക്ക് പറഞ്ഞതല്ലേ, എനിക്കൊന്നും പറഞ്ഞതല്ലല്ലോ എന്ന് ഒരു കൂലിപ്പണി ചെയ്യുന്ന ആൾ പോലും ചിന്തിക്കരുതെന്നാണ്. അവർക്കെത്രയാണോ കഴിയുന്നത്, 5 രൂപയാണെങ്കിൽ അത് മതി, ചെയ്തേ പറ്റൂ. ഓരോരുത്തരും ചെയ്യേണ്ട ദൗത്യമാണ് ഖുർആനി പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ പുക്കൂത്ത് ഇങ്ങനെ ഒരു യുവജന കൂട്ടായ്മ ഉണ്ടായതിലും അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു മതപ്രഭാഷണ പരിപാടി ചെയ്യാൻ അവർ മുന്നോട്ട് വന്നതിലും നമ്മുടെ സഹോദര സമുദായങ്ങളിലെ നമ്മുടെ സുഹൃത്തുക്കൾ കയ്യും മെയ്യും മറന്ന് നമ്മുടെ റബീഉൽ അവ്വലിലൊക്കെ ഒരുപാട് സഹായങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനങ്ങൾ അടക്കം നമ്മുടെ സഹോദര സമുദായ സുഹൃത്തുക്കൾ ചെയ്തു എന്നറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരുമയും സ്നേഹവും നമ്മുടെ നാടുകളിൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹത്തിന് സമാധാനത്തോടെ, മനുഷ്യജീവികൾക്ക്, മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് സർവ്വദിനം അന്തസ്സോടെയുള്ള ഒരു അസ്തിത്വം അള്ളാഹു നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടിൽ, നമ്മുടെ ഇന്ത്യയിൽ, ലോക രാജ്യങ്ങളിൽ എവിടെയൊക്കെ പ്രയാസങ്ങളും യുദ്ധങ്ങളും നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നീതിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുമുള്ള സകീനത്തും ഇറക്കി അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു മുസ്ലിമായ സഹോദരൻ യാചിച്ചു നടക്കുന്നത് മദീനയിൽ കണ്ടപ്പോ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഒരു ജൂതനായ മനുഷ്യൻ മദീനയുടെ തെരുവുകളിൽ വല്ലതും തരണേ, എനിക്ക് ജീവിക്കാൻ പട്ടിണിയാണ്, എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കൈനീട്ടി നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഖസാനയിലേക്ക് ആ മനുഷ്യൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, മാ അൻസഫ്നാഖ് ഇൻ കുന്ന അഖദ്ന മിൻകൽ ജസിയത ഫീ ശബീബതിക് തുമ്മ ളയ്യഅനാക ഫീ കിബരിക്. വൃദ്ധനായ വന്യവയോധികനായ അഹ്ലു കിതാബിൽപ്പെട്ട ഈ മനുഷ്യനോട് ഉമർ എന്നിവർ പറയാൻ,
നിങ്ങൾ ആരോഗ്യത്തിലുണ്ടായിരുന്ന കാലം നിങ്ങൾ ജിസിയ നൽകിയവരാണ്. ജിസിയ എന്ന് പറയുന്നൊരു സംവിധാനം ഇസ്ലാമിക ഗവൺമെൻറ്റുകൾക്ക് കീഴിലുണ്ട്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചില ആളുകളെങ്കിലും അതിനെ ശരിക്കും മനസ്സിലാക്കാറില്ല. എന്താണ് ജിസിയ എന്ന് പറഞ്ഞാൽ? ടാക്സ് എന്ന് നമുക്ക് തത്വത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തുന്ന സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിലെ നിയമം, ഒരു യുദ്ധമുണ്ടായാൽ മുസ്ലിമീങ്ങളിലെ മുഴുവൻ പുരുഷന്മാരും യുദ്ധത്തിന് പോകണമെന്നാണ്. പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും. പട്ടാളമെന്ന ജോലിയില്ല, അത് ജീവിതത്തിൻ്റെ ധർമ്മമാണ്. എല്ലാവരും രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ പോയിരിക്കണം, അതന്ന് നിയമമാണ്. ആ ഒരു നിയമം നടപ്പാകുമ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവന് വേണ്ടി, മുസ്ലിമീങ്ങളായ ആളുകൾ ജീവൻ കൊടുക്കാൻ വേണ്ടി യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ ഒരമുസ്ലിമിനും യുദ്ധത്തിന് പോവൽ നിർബന്ധമില്ല. അവരൊരിക്കലും അതിന് വിളിക്കൂല, അവരെ നിർബന്ധിക്കുകയും അവർക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഒരു മുസ്ലിം പോയേ വച്ചു. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപങ്ങളെ 9 നിബിധങ്ങൾ എണ്ണിയത് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ കാണാൻ കഴിയും. എത്രയാണ് നബിയെ കബീറത്തുകൾ, വൻപാപങ്ങൾ എന്ന് ഒരു സ്വഹാബി ഹബീബിനോട് ചോദിച്ചപ്പോ അവിടുന്ന് കൊടുത്ത മറുപടിയിൽ കാണാം, യുദ്ധം നടക്കുമ്പോ ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അങ്ങനെ യുദ്ധമുഖത്തേക്ക് രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടായാൽ, സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ടായാൽ മുസ്ലിമീങ്ങളായ പുരുഷന്മാർ മുഴുവൻ യുദ്ധത്തിലേക്ക് പോകണം. അവർ മുഴുവൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ ഒരമുസ്ലിമും യുദ്ധത്തിലേക്ക് പോവേണ്ടതില്ല. അതിന് പകരം, അവർക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം അവർ കൊടുക്കേണ്ട ഒരു കരമാണ്, ഒരു ഫീസാണ് ജിസിയ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലുണ്ടാകും. പക്ഷേ അവർ കൊടുക്കേണ്ടത് അതിനു നിശ്ചിത തുക അവർ ജിസിയ കൊടുക്കണം. എന്തിനെന്നറിയോ? അവരുടെ ജീവന്, മുസ്ലിമീങ്ങൾ ജീവൻ കൊടുത്ത് സംരക്ഷണം കൊടുക്കുന്നതിന് പകരമാണത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ അഹ്ലി കിതാബിൽപ്പെട്ട ജൂതനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞ വാക്കുണ്ട്, മാ അൻസഫനാഖ്, നിങ്ങളോട് ഞങ്ങൾ നീതി ചെയ്തില്ലല്ലേ. നിങ്ങളുടെ യൗവനകാലം നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നവരാണ്. ആ ജിസിയെ ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നിങ്ങൾക്ക് വാർദ്ധക്യമുണ്ടായപ്പോ നിങ്ങൾക്ക് ജീവിക്കാൻ വകയില്ലാതെ ആയല്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടിയല്ലേ, നിങ്ങൾക്ക് യാചിക്കേണ്ട ഗതികേട് വന്നോ? മഹാനവറുകൾ പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ഖസാനയിൽ നിന്ന് ഈ ജൂതന് കൊടുക്കണമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ഇതൊരു അമുസ്ലിമിന്റെ മാത്രം വിഷയമല്ല. ലൗമാത ജമലുൻ ദയാഅൻ അലാ ഷത്തുൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി ഒഴുകുന്ന നാടുകൾ, ഇറാഖിലൂടെ കടന്നു പോകുന്ന നദിയാണ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദിയുടെ ഓരത്ത് ഏതെങ്കിലും ഒരു ഒട്ടകമങ്ങാനും കാലിടറ് വീണുപോയാൽ, ആ ഒട്ടകത്തിന്റെ കാല് ഇടറി വീഴാൻ മാത്രം, ഒട്ടകത്തിന് നടന്നു പോകാനുള്ള വഴി എന്തുകൊണ്ട് നിങ്ങൾ ശരിയാക്കി കൊടുത്തില്ല എന്ന് അള്ളാഹു നാളെ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു മനുഷ്യന്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവജാലങ്ങൾക്ക് പോലും സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണിയാകുന്ന വിധം സാഹചര്യങ്ങളെ സുരക്ഷിതമാക്കി കൊടുത്തില്ല എങ്കിൽ അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഇടങ്ങളിൽ എൻ്റെ നോട്ടമെത്തിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉമർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈ ജൂതനായ വൃദ്ധനായ മനുഷ്യന്റെ കൈപിടിച്ചു കൊണ്ടുപോയി, ഇനി നിങ്ങൾ യാചിക്കരുത്, ഇനി നിങ്ങൾ കൈനീട്ടരുത്, നിങ്ങളുടെ അഭിമാനം വലുതാണ്,
നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ റേഷൻ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരിക്കുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻ ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദു അമാനത്ത് ഇലാ അഹ്ലിഹ വഇദ ഹകംതും ബൈന الناس അൻ തഹ്കുമു ബിൽ അദൽ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് അൻതു അദ്ദുൽ അമാനത്ത് ഇലാ അഹ്ലിഹ, ആരാണോ നിങ്ങളെ ഏതെങ്കിലും ഒരു വിഷയം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ആ വിഷയത്തിൽ വിശ്വാസ വഞ്ചന നടത്തരുതെന്നും വഇദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി പറയുകയാണെങ്കിൽ അൻ തഹ്കുമു ബിൽ അദിൽ, നിങ്ങൾ നീതിയുക്തമായിട്ടേ വിധി പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ മറുപക്ഷം ആരാണെങ്കിൽ പോലും, നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും, നിങ്ങൾ ആ ശത്രുവിനെ ശത്രുവായല്ല കാണേണ്ടത്, നീതിയുടെ കണ്ണിലൂടെ കാണണം. ആർക്കാണ് അവകാശമെങ്കിൽ ആ അവകാശമാണ് നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടത്. നീതിയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അലി റളിയല്ലാഹു തആല അൻഹും ഒരു ജൂതനായ മനുഷ്യനും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിധി പറയാൻ വേണ്ടി, വിധി കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫയാണ് അന്നത്തെ ജഡ്ജ് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പിലേക്ക് വരുമ്പോ അന്നത്തെ ഒരു നിയമമുണ്ട്, വാദിയും പ്രതിയെയും കോടതി ഒരു ബെഞ്ചിലാണ് ഒരുമിച്ചാണ് ഇരുത്തുക, എന്നിട്ടാണ് വാദം കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ജൂതനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും അവരുടെ വാദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ബെഞ്ചിലിരിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ യാ അലി എന്ന് വിളിക്കേണ്ടതിന് പകരം യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ ഉപ്പയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് ഹസൻ ഹുസൈൻ രണ്ടു പേര്, അതിൽ ഹസൻ എന്നവരുടെ പേര് പറഞ്ഞ് യാ അബൽ ഹസൻ. അബുൽ ഹസൻ എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് പേരാണ്, അവരുടെ സ്ഥാനപ്പേരാണ്, അവരുടെ കുന്യത്താണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ. യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ വാപ്പയെ, അത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണത്. സ്വന്തം പേര് വിളിക്കുന്നതിന് പകരം മുതിർന്ന ആൺകുട്ടിയുടെ പേരിലേക്ക് ചേർത്തിയിട്ട് ആ മോന്റെ ഉപ്പ എന്ന് പറയുന്ന രീതി. നമ്മുടെ മലയാളത്തിലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അറബികളിൽ അത് സുലഭമാണ്. യാ അബൽ ഹസൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്ന് തുടുത്തു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയാരെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയോ? ഈ ജൂതന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. അലി തങ്ങൾ പറഞ്ഞു, ഇതിനെന്താ, എനിക്കൊരു ഇഷ്ടക്കുറവില്ല, പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ എന്തിനാണ് എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചത്? ഹസന്റെ വാപ്പ എന്ന് വിളിക്കുന്നത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരല്ലേ. ഞാനിവിടെ പ്രതിയാണ്, ജൂതൻ വാദിയാണ്, അല്ലെങ്കിൽ ഞാൻ വാദിയാണ്, അദ്ദേഹം പ്രതിയാണ്, അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്. ഞാനും ഇയാളും നീതിക്ക് വേണ്ടി നിങ്ങളുടെ കോടതിയിലേക്ക് വരുമ്പോ ഞാനും നിങ്ങളും ചങ്ങാതിമാരാണ്, അത് വേറെ വിഷയം. ഈ മനുഷ്യൻ വിചാരിച്ചു പോകില്ലേ ജഡ്ജിയുടെ സുഹൃത്താണ് എന്റെ പ്രതി, അതുകൊണ്ടല്ലേ അബുൽ ഹസൻ എന്ന് വിളിക്കുന്നത്. യാ അലി ഇജ്ലിസ് മഅ ഖസ്മിക്, അലിയാരെ നിങ്ങളുടെ പ്രതിയോഗിയുടെ കൂടെ നിങ്ങൾ ഇരിക്കണമേ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചല്ലേ, എനിക്കത് ഇഷ്ടമായിട്ടില്ല. ഈ മനുഷ്യൻ എന്താ വിചാരിക്കുക? അയാൾ വിചാരിക്കൂലേ ഈ ജഡ്ജ് ഇയാളുടെ സുഹൃത്താണ്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ കോടതിയിൽ നീതി ലഭിക്കില്ല എന്ന് ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കൂലേ. അതുകൊണ്ട് ഉമറെ, അബുൽ ഹസൻ എന്ന് എന്നെ വിളിച്ചത് ശരിയായില്ല, എനിക്കതിൽ നിങ്ങളോട് പ്രതിഷേധമുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു നബി സ്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാം. ഈ നീതിയുടെ പാഠങ്ങളൊക്കെ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയേണ്ടതുണ്ട്. ഈ ഒരു മനോഹരമായ ദീനിന്റെ ചിത്രം അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യം പറഞ്ഞത്, എന്തിനെന്നെ അബുൽ ഹസൻ എന്ന് ഇവിടെ നിന്ന് വിളിച്ചു, അത് ഇവിടെ വിളിക്കേണ്ട പേരല്ല, കോടതിയുടെ ഉള്ളിലല്ല നിങ്ങളത് വിളിക്കേണ്ടത്, അത് കോടതിക്ക് പുറത്ത് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചങ്ങാതിമാരാണ്,
പക്ഷേ കോടതിയിൽ എനിക്കൊരു സ്ഥാനം കൂടുതൽ ആ മനുഷ്യനേക്കാൾ നിങ്ങൾ നൽകുമ്പോൾ ആ മനുഷ്യർ തെറ്റിദ്ധാരണ വരൂലേ. അതിൽ അത്ഭുതം എന്താണെന്നറിയോ, ഈ കേസിൽ വിധി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെതിരായിരുന്നു വിധിയുണ്ടായത് എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്ന് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം, നന്മകൾ ചെയ്യണം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നിങ്ങൾ കൂടെ നിർത്തണം, അവർക്ക് നിങ്ങൾ നൽകണം, അവരെ സഹായിക്കണം. വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, തിന്മകളിലേക്ക്, മയക്കുമരുന്ന് ലഹരികളിലേക്ക് നിങ്ങൾ പോകരുത്. വൽ മുൻകർ, വെറുക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ഒന്നും ചെയ്യരുത്. വൽ ബഗി, നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യുകയും അരുത്. യഅലുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ സാരോപദേശം ചെയ്യുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ. ഇതാ നമുക്ക് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഒക്കെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റുമായിട്ട് നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. ഇനി ഞാനത് ആഴത്തിൽ ഇനി ഊന്നി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പൊരുത്തമാണെങ്കിൽ, നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളത്, ഈ സദസ്സിനോളം പുണ്യമായൊരു ലക്ഷ്യം വെക്കുന്ന മറ്റൊന്ന് നമുക്കിടെ മുമ്പിലില്ല. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങളെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു അത് സഫലമാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നിങ്ങൾക്കൊരു ഒരു ഉന്മേഷവുമായി നമ്മുടെ കുട്ടികൾ വരുമ്പോഴേ ആ പേഴ്സൊക്കെ ഒന്ന് എടുക്കാനൊരു സൗകര്യമായി. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി, കൈ പൊക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് കുടച്ചിൽ കുടഞ്ഞ്, കാലൊക്കെ ഒന്ന് ഒന്ന് ഒരല്പം ഒന്ന് ഇളകി, ഒന്നൊരു കുടച്ചിലൊക്കെ കുടഞ്ഞ് ഒന്ന് ഊര് വലിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊര് വലിഞ്ഞ് ഒന്ന് റാഹത്തിൽ ഇരുന്നോളി. അൽഹംദുലില്ലാ, ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. നല്ലൊരു മഴ പെയ്തു മഗ്രിബിൻ്റെ സമയത്ത് അല്ലേ. ആ കുട്ടിമാർക്കൊക്കെ നിന്ന് പേടിച്ചു എന്താവും. എനിക്ക് തോന്നി നന്നായത് ഈ പന്തലിടുമ്പോൾ കുട്ടിമാർക്ക് പറഞ്ഞു 5000 ആക്കിയിരിക്കാനല്ല പന്തൽ. ഞാൻ തമാശക്കിങ്ങനെ പറഞ്ഞു, അപ്പോൾ ഒരു മഴയൊക്കെ പെയ്താൽ ഇത് മുതലാവുള്ളൂ, അല്ലെങ്കിൽ പന്തലിട്ട് വെറുതെ പോയി തോന്നൂലേ. അൽഹംദുലില്ലാ, മഴ പെയ്തു, കാലാവസ്ഥയൊക്കെ ഒന്ന് തണുത്തും ചെയ്തു, നമുക്ക് റാഹത്തിൽ ഇരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഈ പന്തലിൻ്റെ താഴെ ഇങ്ങനൊരു കാലാവസ്ഥ തണുത്തില്ല എങ്കിൽ ഇരിക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലേ. അൽഹംദുലില്ലാ, നല്ല എയർ കണ്ടീഷൻ ചെയ്ത പോലെയുള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പന്തല് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു കുടുംബമുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ പടച്ച തമ്പുരാൻ അറിയുന്നവനാണ്. അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങളെ റബ്ബ് സഫലമാക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഗുണം അള്ളാഹു നൽകട്ടെ. മരിച്ചുപോയുടെ ഖബറിലേക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, കുടുംബത്തിൽ, മക്കളിൽ അള്ളാഹു അവർക്ക് നന്മ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടിമാങ്കാൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഞങ്ങളൊരുമിച്ച് മസ്ജിദുൽ അഖ്സ ഒരു യാത്രയിലുണ്ടായിരുന്നു. അബൂബക്കർ ഫൈസി ഉസ്താദ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ഒരു ട്രാജഡി ഉണ്ടായി ഈജിപ്തിൽ വെച്ച്. ഞങ്ങളെ കൂടെ വന്നൊരു ഉമ്മയെ കാണാതെയായിപ്പോയി. ഉമ്മനെ കാണുന്നില്ല, ഉമ്മയെ ബസ്സിൽ നിർത്തിയതാണ്.
പ്രായമുള്ള ഉമ്മയാണ്. ഉമ്മക്ക് മലയാളം അല്ലാതെ ഒന്നും അറിയില്ല. ഞങ്ങൾ ഫിറൗണിന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് കയറി വന്നപ്പോഴും ഉമ്മനെ കാണാനില്ല. ഈ കെയ്റോ നഗരത്തിൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം. സർവ സി സി ടി വി നോക്കി, പോലീസുകാർ മുഴുവൻ ഓടി നടന്നു, സർവ മോർച്ചറിയിൽ വരെ ഞങ്ങൾ നോക്കി, ഹോസ്പിറ്റലുകൾ ആ ഹോസ്പിറ്റൽ മുഴുവൻ ചെക്ക് ചെയ്തു. ഉമ്മക്ക് വല്ലതും സംഭവിച്ചോ? പ്രായമുള്ള ഉമ്മയായിരുന്നു, എറണാകുളത്തിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയാണ്. അള്ളാഹു ആ ഉമ്മാക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വാപ്പാക്കും അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ ഉമ്മ ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയതാണ്. ഉമ്മാക്ക് ചെറിയൊരു മരുന്ന് കുടിക്കേണ്ടതുണ്ടായിരുന്നു, മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഉമ്മ അത് കുടിച്ചിട്ടില്ലായിരുന്നു, ഷുഗറുണ്ട്. 2 മണിക്കൂർ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ട് ഉമ്മ ക്ഷീണിച്ചു പോവണ്ടെന്ന് വിചാരിച്ച് ഉമ്മയോട് ബസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ ഉമ്മ നടന്ന് നടന്ന് 4-5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. അതും 4 കവലകൾ. ഈജിപ്ത് അറിയാലോ, ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ കാണുന്ന സ്ഥലമാണത്. ഇഷ്ടംപോലെ തുക് തുക്കുന്നവർ പറയാ, ഓട്ടോറിക്ഷയും വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളും തിങ്ങി നിറഞ്ഞ, 4 കവലകളാൽ നിറഞ്ഞ ഈജിപ്തിൻ്റെ ഹൃദയഭാഗം, ഖെയ്റോയുടെ ഹൃദയഭാഗം. ഞങ്ങളൊക്കെ പേടിച്ച് ഉച്ചയ്ക്ക് ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ല. ആ ഉമ്മയെ തിരഞ്ഞു കിട്ടുമ്പോഴേക്കും 4 മണിക്കൂറെങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ആരും ഭക്ഷണം കഴിച്ചില്ല. ഈ ഉമ്മ ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടാവോ? അത് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. അതിനാരോടും ചോദിക്കാനും അറിയില്ല. ഈ ഉമ്മയെ എവിടെ ചെന്ന് തിരയും? റോഡും നഗരങ്ങളും. അപ്പോഴാ കുട്ടിമാങ്കാൻ്റെ നേതൃത്വത്തിലൊരു സംഘം, നമ്മുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ഇറങ്ങി തിരയാൻ പോവാണ്. അബൂക്കർ ഉസ്താദ്, ഫൈസി ഉസ്താദ് ഒരു ദിക്റും ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹ ഓതി യാസീനോദാനം പറഞ്ഞ് അല്ലേ മാഷാ അല്ലാ അങ്ങോട്ട് തിരച്ചു തുടങ്ങി. കുട്ടിമാങ്കി ടീമും ഒരൊറ്റ പോക്ക് പോയി. അതായത് ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോയി, പിന്നെ ഉമ്മ റൈറ്റ് പോയിരിക്കാം, ലെഫ്റ്റ് പോയിരിക്കാം, ബാക്കോട്ട്, അതൊക്കെ ഉണ്ട്, സാധ്യത ഉണ്ട്. പക്ഷെ അവരങ്ങ് മുന്നോട്ട് തന്നെ പോയി. ഒരുപാട് ഒരുപാട് കവലകൾ കഴിഞ്ഞ് 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 കിലോമീറ്റർ അപ്പുറത്തെത്തി. അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. ആ ഉമ്മൻ്റെ അവിടെ ഏതോ ഒരു ടാക്സിക്കാരനോട് ഇങ്ങനെ കഴുത്തിൽ അൽഹിന്ദിൻ്റെ മാലുണ്ട്. അപ്പോഴാ തിരിച്ചറിയണത്, റബ്ബേ അമ്മ ഈ ഉമ്മാനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കണത്. അങ്ങനെ അവിടെ നിന്ന് ടാക്സിക്ക് വിളിച്ച് കൊണ്ടുവന്നു. ആ വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് ഈ കുട്ടിമാങ്ക. അപ്പം അന്ന് കുട്ടിമാങ്ക പറഞ്ഞിരുന്നു, നമ്മളെ നാട്ടിലൊരു വേളതിന് വരണേ. സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ 4 കൊല്ലമായി, ഇല്ല 5 കൊല്ലമായി. മാഷാല്ലാ, ഇപ്പോഴാണ് അതിന് അവസരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടിമാൻകായുടെ ആ ഒരു ചുറുചുറുക്ക്, അവരുടെ നേതൃത്വത്തിൽ വലിയൊരു, എല്ലാവരും കരച്ചിലായിരുന്നു, ആരും ഭക്ഷണം കഴിച്ചില്ല. അന്ന് രാത്രി നൈൽ ക്രൂയിസ് ഉണ്ട്. ആരും പറഞ്ഞു ഞങ്ങളൊന്നും ബോട്ടിനില്ല, എന്ത് ബോട്ടി, ഉമ്മാനെ കാണാനല്ലോ. എല്ലാവരും കരച്ചിലാണ്. ഉമ്മൻ്റെ മക്കളുണ്ട്, മരുമകളുണ്ട്, കുട്ടികളുണ്ട്, വേറെ കുട്ടികളൊക്കെ കരച്ചിലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടെ ആ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നിന്ന് ആ ഉമ്മയെ കണ്ടുകിട്ടിയത് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ആ ഉമ്മ എങ്ങോട്ടും തിരിഞ്ഞു പോകാം. ഒരടി നടക്കാൻ പറ്റാതെ ഈ ഉമ്മ 4 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? അള്ളാഹു അലം. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ തിരച്ചിൽ ഒടുവിൽ ആ ഉമ്മയെ കിട്ടുന്നത് വൈകിട്ട് മഗരിബും കഴിഞ്ഞ് 7-7.5 മണിക്കാണ് ഉമ്മയെ കിട്ടി എന്ന ഒരു ന്യൂസ് കിട്ടുന്നത്. യാ അല്ലാഹ്, അല്ലാഹുവേ. അപ്പം അവിടെ തന്നെ കുട്ടിമാൻക പ്രോ ആക്റ്റീവാണ്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നൊരൊറ്റ വിഷയമുള്ളൂ. കുട്ടിമാൻക ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ, അവരങ്ങ് ഇറങ്ങി. പോലീസും പട്ടാളമൊക്കെ തിരയുന്നുണ്ട്, എല്ലാവർക്കും വിവരം കൊടുത്തു ഇങ്ങനെ ഒരു ഉമ്മയെ മിസ്സിങ് ആണ്. പക്ഷേ മാഷാ അല്ലാഹ്, ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിയ ആ ഒരു ശരീരവുമായി അന്ന് കുട്ടിമാങ്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ തിരഞ്ഞ തിരച്ചിലും ആ ഒരു ത്യാഗവും മറക്കാൻ കഴിയില്ല. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ പുക്കൂത്ത് പ്രദേശം. ഇവിടുത്തെ സുമനസ്സുകളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ മുഖങ്ങളിലെ ഈ ഒരു പുഞ്ചിരിയും കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മനിർവൃതിയുമുണ്ട് എന്ന് ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സർവ അനുഗ്രഹവും ഈ നാടിന്, നമ്മുടെ നാടുകൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഫഇദാ ഖുൽതും ഫഅദിലു വലൗ കാനദ ഖുർബ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ സവാദ് ഇബ്നു ഖസിയ
رضي الله عنك ويندي أريغت تقود تنجل سينيم صفا ينلخ غيان تنجل دا كايل ورى مسواك وند مسواك اندو برانيال عراق اندى كشنم ورى مرت اندى كمبان دا پل برشي ينو بيك اندى تنجل إلا ورى صفا ينرتون بو استويا سواد 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 بن غزي رضي الله عنك ويندي مهانا برغل كوبايت دلليا യുദ്ധത്തിന്റെ പോരാളിയാണ് അപ്പൊ വയറിങ്ങനെ മുന്നോട്ടാണ് സഫിലേക്ക് ഒന്ന് നേരെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ആ മിസ്വാക്ക് കൊണ്ട് ഒരു ചെറിയ ഒരു തള്ളു കൊടുത്തു സവാദ് റളിയല്ലാഹു അൻഹു അവിടെ സഫിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങാൻ പോവാ പുണ്യ നബി തങ്ങൾ ബദറിൽ ചെയ്ത നന്മകൾ നമ്മൾ ആലോചിക്കണം 313 വരുന്ന സ്വഹാബികൾ ആയിരത്തിലേറെ വരുന്ന ശത്രുക്കളോട് അഭിമുഖീകരിക്കേണ്ടി വന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു അവിടുന്ന് ദുആ ചെയ്തിട്ട് നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങോട്ട് താഴ്ന്നു വന്നു അന്നത്തെ കുപ്പായ കൈയൊക്കെ വലിയ നീളമുള്ള കുപ്പായ കൈയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച വസ്ത്രം ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയമാണ് ലോകത്ത് ഒരിടത്തും കാണാത്ത ഇസ്ലാമിക ലോകത്തെ അത്ഭുതങ്ങളൊക്കെ കിടക്കുന്നത് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി വമാ തിൽക ബിയമീനികയ മൂസ ആ വടി ഇന്നവിടെ ഉണ്ട് കാണാൻ പറ്റും ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നു എത്രയോ അത്യാവശ്യം നല്ല ഫീ കൊടുക്കണം എന്നാൽ ഇതിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ കാരണം ദാവൂദ് നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാളുണ്ടവിടെ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയോട്ടിയുടെയും കയ്യിൻ്റെയും ഭാഗങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നാല് ഖലീഫമാരുടെ ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ മുആദ് ബിൻ ജബൽ എന്നിവരുടെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇവരുടെയൊക്കെ വാളുകൾ അവരുപയോഗിച്ച സാധനങ്ങൾ ഇന്ന് ആ മ്യൂസിയത്തിലുണ്ട് കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് തലപ്പാവുകൾ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തലപ്പാവ് പുണ്യ നബി തങ്ങളുടെ ചെരുപ്പ് അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിൽ അവിടുത്തെ ശിരസിലെയും താടിയിലെയും രോമങ്ങൾ ഷഅറു മുബാറക് അവിടെ ഉണ്ട് അവിടുത്തെ നാലുണ്ട് നബി തങ്ങളുടെ ചെരുപ്പുണ്ട് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയമുണ്ട് അത് ലോകത്ത് അവിടെയുള്ളൂ വേറെ ഇവിടത്തും കാരണം സൗദി അറേബ്യ അടക്കം അറബ് ലോകം 800 ഭരിച്ചവരാണ് ഉസ്മാനികൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ ആധാറുകളുണ്ട് ആ ആധാറുകൾ സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട് ഏതായിരുന്നാലും ആ കുപ്പായൊക്കെ കാണുമ്പോഴേ വലിയ വീതിയുള്ള കയ്യാണ് നല്ല വീതിയുള്ള കയ്യാണ് അത്യാവശ്യം വീതിയുള്ള കുപ്പായങ്ങളാണത് നിബിതങ്ങൾ ധരിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് കയ്യുയർത്തിയാൽ ആ കുപ്പായം നേരെ അങ്ങ് താഴേക്ക് ഇറങ്ങും അങ്ങനെ നിബിതങ്ങളുടെ ആംപിറ്റിന്റെ വെളുപ്പ് നിറം പോലും കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു അങ്ങനെ നിബിതങ്ങൾ കയ്യുയർത്തി ദുആ ചെയ്തു എന്ന് കാണാൻ കഴിയും ഹദീസുകളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് യാ റസൂലല്ലാഹ് പൊന്നാര നബിയെ അങ്ങ് നിർത്തിക്കോളൂ അങ്ങ് ഇത്ര കൂടുതൽ ദുആ ചെയ്യരുത് നബിയെ മതി അങ്ങ് കരയരുത് അങ്ങയുടെ കരച്ചിൽ നിർത്തണം നബിയെ അല്ലാഹു അങ്ങയെ സഹായിക്കും അല്ലാഹു അങ്ങയെ കൈവിടിയില്ല അങ്ങ് നിർത്തൂ നബിയെ അങ്ങ് ഇങ്ങനെ കരഞ്ഞു പോയാൽ അങ്ങേക്ക് ജീവൻ പോലും നഷ്ടമാകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുവെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമാർ ബദറിന്റെ മുമ്പിൽ വെച്ച് നബി ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തങ്ങൾ ചെയ്ത രണ്ടാമത്തെ പണി എന്താണെന്നറിയോ സ്വഹാബികളെ നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാലൊന്നാണ് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം അതുകൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും അനീതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ നിങ്ങളോട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരുപാധികം എനിക്ക് മാപ്പ് നൽകണം പുണ്യ നബി തങ്ങൾ പൊരുത്തം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉംറക്ക് പോകുമ്പോൾ വാട്സപ്പിലാണ് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടല്ലേട്ടാ ഞാൻ ഉംറക്ക് പോവുക നാളെ അല്ലെ ഹജ്ജിന് പോവാ മുമ്പൊക്കെ വിളിച്ച് ചോദിച്ചു അതൊക്കെ ചെന്ന് പറഞ്ഞിരുന്നു ആരോടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ ഞാൻ ഹജ്ജിന് പോവാണ് വീട്ടിൽ കയറിയിട്ട് പൊരുത്തപ്പെടിച്ച് നന്നായി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരുമിച്ചിരുന്നൊരു ചായ എങ്കിലും കുടിച്ച് നല്ല റാഹത്തായിട്ടാണ് പോയിരുന്നത് അത് കുറച്ചങ്ങട്ട് കഴിഞ്ഞ് പിന്നെ വിളിയായി വിളിയും കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ പോസ്റ്റിടല ഞാൻ പോവാണ് എല്ലാം പൊരുത്തപ്പെട്ടേ വേണമെങ്കിൽ പൊരുത്തപ്പെട്ടാൽ മതി അതിന് അർത്ഥം ഉപ്പർക്ക് വേണമെന്നൊന്നുമില്ല അങ്ങനെയല്ല പൊരുത്തപ്പെടിക്കണം
يوم لا ينفع دينار ولا درهم نال الله عند منبليك سلم بره فايسا وندن ادوار درکان غڑي إلا نمبر حسنات وغل آئيريكم قدت درکان دي بره அது கொண்டு துன்யாவில் ஆரெங்கிலும் ஆரோடெங்கிலும் இஷ்டமில்லாத்தது பரையுகையோ எழுதுகையோ கமெண்ட் அடிக்கையோ போஸ்ட் செய்யுகையோ லைக் அடிக்கையோ ஃபார்வேர்ட் செய்யுகையோ செய்துட்டுண்டെങ്കിൽ அதுக்கு கைபத்தின் குற்றங்களാണ് நம்ம நிசாரமாய் காணണ്ട கைபத்தின் குற்றங்கள் பண்டக்கு ஒருஆள் പറഞ്ഞു அய்மே தீர்னு இன்னா പറഞ്ഞது எழுதியதும் போஸ்ட் செய்து அட கிடக்கான் என்னானோ இவன் அது ரிமூவ் செய்யின்றது அதுவரை எத்தாயிரம் ஆளுகள் இது காணுண்டோ അതിൻ്റെയൊക്കെ കുറ്റം ഈ എഴുതിയവൻ്റെ തലക്കാ വരാം. ഇതൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. ഭയങ്കര രസല്ലേ ആളുകളെ പറ്റി എങ്ങനെ കുതിര കയറി എഴുതല്ലേ, അങ്ങനെ എഴുതന്നെ. അതിൽ ഉസ്താദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, പാണക്കാട് കുടുംബമുണ്ട്. ഇതൊന്നും വിഷയമല്ല, അങ്ങനെ അടിച്ചെഴുതുക. ഇവരെന്ത് വലിയ എഴുത്തുകാരാണ്. സുബ്ഹാന ജല്ല ജലാലു, ഗീബത്തിൻ്റെ മാലപ്പടക്കങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പൊട്ട നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? ദുന്യാവെന്ന് പൊരുത്തപ്പെടിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ അപമാനിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് തന്നെ അയാളെ മാപ്പ് ചോദിക്കണം. അതിൻ്റെ രീതി അതാണ്. പരസ്യമായിട്ട് കുറ്റം പറഞ്ഞു, നിങ്ങളുടെ സ്വകാര്യമായിട്ട് മാപ്പാക്കണേ, ഇതെന്ത് പരിപാടിയാ? ആരാണോ പരസ്യമായിട്ട് ഗീബത്ത് ചെയ്തത് അവർ പരസ്യമായിട്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. അപ്പോഴേ അവർക്കതിന് കഫാറത്താവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദുന്യാവെന്ന് പൊരുത്തപ്പെടിച്ചോളി, നാളെ അമലിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അതദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ? ഹു ഈസ് എ റിയൽ ബാങ്ക്റപ്റ്റ്? ആരാണ് ബാങ്ക്റപ്റ്റ് എന്നറിയോ? ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറയ, നബിയേ, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദീനാറ ലഹു വലാ ദിർഹം, കയ്യിൽ പൈസ ഇല്ലാത്ത ആള്, വലാ മതാ, ഒരു സൗകര്യം ഇല്ലാതെ ജീവിക്കുന്ന പാവപ്പെട്ടവർ, ഇവരാ നബിയെ മിസ്കീന്മാർ. തങ്ങൾ പറഞ്ഞു, അല്ല, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഏറ്റവും പാപ്പരായ മനുഷ്യർ ആരാണെന്നറിയുമോ? അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നിസ്കാരവും നോമ്പും ഖുർആനും സ്വലാത്തും ദിക്റുകളും മജ്ലിസുൻ നൂറും മൗലിദ് പാരായണവും ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തു വന്ന ആളുകൾ, പക്ഷേ ഇയാളെ കുറ്റം പറഞ്ഞു, അയാളെ ഒന്ന് ട്രോളി, ഇയാളൊന്ന് പരിഹസിച്ചു, അയാളൊന്ന് കുറ്റം പറഞ്ഞു, അയാളെ ഗീബത്ത് പറഞ്ഞു, ഇന്നാളെ പരിഹസിച്ചു, ഇന്നാൾക്കെതിരെ തുറന്ന കത്ത് എന്ന് പറഞ്ഞ് തുറന്ന പച്ച ഗീബത്ത് ചെയ്തു വിട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന എന്നാൽ ദിക്റിനും സ്വലാത്തിനും വന്നിരുന്ന ആളുകൾ, ഗീബത്തും നമീമത്തും ഇവരാരെപ്പറ്റിയൊക്കെയാണോ പറഞ്ഞുകൂട്ടിയത്, അവർ മുഴുവൻ അള്ളാഹുവിന്റെ കോടതിയിൽ വന്ന് ചോദിക്കും, റബ്ബേ ഞങ്ങൾക്ക് നീതി വേണം, റബ്ബേ നീതി വേണം, ഞങ്ങളുടെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ പടച്ചോനെ നിന്നെ പേടിച്ചിട്ട് ഞങ്ങളതിന് മറുപടി കൊടുത്തിട്ടില്ല. അവരെഴുതിയിട്ടുണ്ട്, റബ്ബേ എന്റെ അഭിമാനത്തിന് ക്ഷതം വന്നിട്ടുണ്ട്, എനിക്ക് പകരം വേണം. ദുന്യാവിന്ന് പൊരുത്തപ്പെടിക്കാതെ പോയ ആളുകളാ. അള്ള പറയുന്ന കൊടുത്തേക്ക്, നീ നാലഞ്ചു കൊല്ലം ഉംറ ചെയ്തില്ലേ, ഞാൻ കൊടുത്തേക്ക് കഴിഞ്ഞു. അടുത്ത ആള് പടച്ചവനെ ഇന്നെയും പറഞ്ഞിട്ടുണ്ട്, കുറെ സുന്നത്ത് സ്കിച്ചിട്ടില്ലായിരുന്നു, റമദാനിലൊക്കെ കുറെ കരഞ്ഞില്ലേ, 27-ാമിലൊക്കെ ആ തറാവിയും ഖിയാമുലിയിലൊക്കെ കൊടുത്തേക്ക്, ഒരു 25 കൊല്ലത്തെ തറാവി പോയി. യാ അള്ളാ, അടുത്ത ആള് പടച്ചവനെ എന്നെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇങ്ങനെ കൊടുത്ത് സർവ അമലും തീർന്നു. ആളുകൾ ക്യൂ നിൽക്കുകയാണ്, പടച്ചോനെ എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ പരിഹസിച്ചിട്ടുണ്ട്. ആ ആളുകൾക്ക് ഇയാളുടെ അക്കൗണ്ട് നിന്ന് എടുത്തു കൊടുക്കാൻ നന്മകളില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ആ പരാതിക്കാരുടെ തെറ്റുകൾ ഈ മനുഷ്യന്റെ തലയിലേക്ക് എറിയപ്പെടും. അയാളുടെ തിന്മകൾ വാങ്ങിക്ക്, വാങ്ങിച്ച് 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 നന്മകൾ മുഴുവൻ സീറോ. അവിടെ നിന്നില്ല, താൻ ആരെപ്പറ്റിയൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞോ അവരുടെയൊക്കെ തിന്മകൾ ഇയാളുടെ തലയിലേക്ക് വീഴുകയും എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്ന ആ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടും. അത്തരം ആളുകളാണ് എന്റെ ഉമ്മത്തിലെ പാപ്പരായവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്ന് അതിനർത്ഥം. ദുന്യാവെന്ന് പൊരുത്തപ്പിടിച്ചേക്കണം, ദുന്യാവെന്ന് പൊരുത്തപ്പിടിച്ചേക്ക്. അക്കടപാടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന് ഗീബത്തിന് നമീമത്തും പറയാൻ അതിന് എന്തില്ല, അവകാശമില്ല. ഗീബത്തിന് നമീമത്തിന്റെ ലൈസൻസ് അല്ലാതെ
غيبت نميمة تقلق تتتحار نقلق كارنا ماغام تتتدري چوندو جارشن يجدانو چل آلقل دابيمانم ادن الله ولو اڑتتل اللي اشد پرنال دي وسم بول ذل حج پتن دانت پول مكة يد برشد بول حرم يد برشد بول اورو منشن دي مبيمانتن برشد يوندن حانا رسول الله صلى الله عليه وسلم അതേ കാണുന്നവരോട് മുഴുവനും നാവുകൊണ്ട് പിച്ചുംബേയും പറയുന്ന പോലെ ആളുകൾ ഗീബത്ത് പറയാനുള്ളതല്ല ആരൊക്കെ പറ്റി എന്തൊക്കെ ഓരോ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ വേദനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് കണക്ക് പറഞ്ഞ് നീതി ലഭിക്കുന്ന നാളിൽ അല്ലാഹുവിനോട് നീതി ചോദിച്ച ആളുകൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നന്മകൾ എടുത്തു കൊടുക്കേണ്ടി വരും അല്ലാഹു ആ നേരത്തെ രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ കുടുങ്ങും ഒരു പിടിക്കയറിന്റെ ഒരു നന്മ വരന്മകൾ മുഴുവൻ ചോർന്നു പോയി ബാക്കിയുള്ള ആളുകളുടെ തിന്മകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന രംഗം ആലോചിച്ചു നോക്കൂ അല്ലാഹു തആല ചിന്തിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ എൻ്റെ ഉപ്പമാരെ സഹോദരങ്ങളെ നാവുകൾ സൂക്ഷിച്ചോളൂ എഴുതി വിടുമ്പോഴേ ടൈപ്പ് ചെയ്യുമ്പോഴേ വിരലുകൾ സൂക്ഷിച്ചോളൂ പറഞ്ഞു പോകുമ്പോഴേ വോയിസ് വിടുമ്പോഴേ നല്ലോണം ആലോചിച്ചോളൂ നിങ്ങൾ എന്തിനാണിത് പറയുന്നത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടായി പറയുന്നത് ആരെ വേദനിപ്പിക്കാനാണ് നിങ്ങൾ പറയുന്നത് ചെയ്യരുത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പുണ്യ നബി ഞങ്ങൾ ചോദിക്കുകയാണ് ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ആരോടെങ്കിലും അന്യായമായി ചെയ്യുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ ഗുരു ഈ ഉമ്മത്തിന്റെ നേതാവ് അനുയായികളുടെ മുമ്പിലാ പറഞ്ഞത് സ്വഹാബത്തിന്റെ മുമ്പിൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകേണമേ അപ്പോഴാണ് സവാദ് ബിനു ഖസീ റളിയല്ലാഹു അൻഹു يا رسول الله أوجعتني نبي ينك أنغ ويدن شايد تشوندل ينن ويدن يبيش تشوند تنغل جتّي بوي صحابي غلد کنّ ترچو آره پچياني پرادي برأيون ند النعمة المهدا الله ويند نعمتايا ورحمتايا أشرف الخلق ويدن يبيشو ينن سواد رضي الله ونهو അത് പക്ഷേ ഒരു ചെറിയ നാടകമായിരുന്നു സവാദ് റളിയല്ലാഹു അൻഹു വേദനിച്ച് ശരിയാണ് പക്ഷേ നബി തങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കാൻ മാത്രമുള്ള വേദനയല്ലാതെ മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്ക് ബദറിന്റെ യുദ്ധത്തിന്റെ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാൻ കഴിയും വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖി വൽ അദ്ലി ഫഅഖിദ്നീ നബിയേ അല്ലാഹു അങ്ങയെ സത്യപ്രസ്ഥാനവുമായിട്ടല്ലയോ നിയോഗിച്ചത് അല്ലാഹു അങ്ങയെ നീതിയോടുകൂടെയല്ലേ ലോകത്തേക്ക് പറഞ്ഞയച്ചത് അതുകൊണ്ട് നബിയെ എനിക്ക് പ്രതികാരം വേണം എനിക്ക് നീതി വേണം നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ തങ്ങൾ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന അറാഖിന്റെ കഷ്ണം കൊണ്ട് ഇസ്തവിയാ സവാദ് സവാദേ നേരെ നിൽക്കേണമേ എന്ന് പറഞ്ഞ് ആ ചെറിയ മരത്തിന്റെ കമ്പ് കൊണ്ട് വയറിനു തട്ടിയതാണ് സവാദ് റളിയല്ലാഹു അൻഹു എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നത് അബൈബിവാ നബി തങ്ങൾ പറഞ്ഞു സവാദേ നിങ്ങൾ എന്നോട് പ്രതികാരം എടുത്തോളൂ അപ്പൊ മഹാൻ പറഞ്ഞു നബിയേ അങ്ങന്റെ വയറിന് വേദനിപ്പിച്ചപ്പോൾ എന്റെ വയറ്റത്ത് വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ വയറെനിക്ക് കാണണം എനിക്ക് വസ്ത്രം ഉയർത്തിത്തരണം സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ് ബദറിൽ അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സവാദ് എന്ന സുഹാബിക്ക് എങ്ങനെ ഹബീബിനോട് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു അവർ അത്ഭുതപ്പെടുകയാണ് അവര് ആശ്ചര്യപരതന്ത്രരായി നിൽക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ വയറ് കാണിച്ചു കൊടുത്ത് വസ്ത്രം ഉയർത്തി പിടിച്ചു കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇസ്തഖിദ് സവാദേ പ്രതികാരം എടുത്തോടൂ സവാദ് റളിയല്ലാഹു അൻഹു ഓടി വന്നു ഫഅതനഖഹു ഹബീബിനെ കെട്ടിപ്പിടിച്ചു ഫഖബ്ബല ബതനഹു ഹബീബിന്റെ വയറ്റത്ത് തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് കരയുകയാണ് മാ ഹമലക അലാ ഹാദാ യാ സവാദ് സവാദേ ഇങ്ങനെ ചെയ്യാൻ എന്തേ നിങ്ങളെ പ്രേരിപ്പിച്ചത്
നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? എന്നെ വേദനിപ്പിക്കുകയല്ലോ നിങ്ങൾ ചെയ്തത്. എന്റെ വയറ്റത്ത് ചെന്ന് അവിടെ വെച്ച് ഉമ്മ വെച്ച് പൊട്ടിക്കരയുന്ന സവാദേ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതിന് മറുപടി പറഞ്ഞു സവാദ് ബിനു ഖസിയ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബിയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഹളറ മാ തറാ, ആയിരക്കണക്കിന് വരുന്ന ഖുറൈശി പടയാളികളെ കണ്ടില്ലയോ നബിയേ? അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത 313 അങ്ങയുടെ അനുയായികളല്ലയോ ഞങ്ങൾ? എങ്ങാനും ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും ഷഹാദത്ത് ലഭിക്കുകയും രക്തസാക്ഷികളായി മാറുകയും ചെയ്താൽ, നബിയേ, അതുകൊണ്ട് ഇനി ഒരിക്കലൂടെ യുദ്ധക്കളത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സവാദിന് അവസരം ലഭിക്കാതെ പോവുകയാണെങ്കിൽ, ഇത് സവാദിന്റെ മരണത്തിലേക്കുള്ള ഓട്ടമാണെങ്കിൽ, എന്റെ ശരീരം അവസാനമായി തൊടുന്നത് ലോകത്തിന്റെ ഗുരുവായ അങ്ങയുടെ ശരീരമായിരിക്കണം നബിയേ എന്ന് ഞാൻ ആഗ്രഹിച്ചു റസൂലേ, അതുകൊണ്ട് ഞാൻ ചെയ്ത പണിയാണിത്, എന്നോട് പൊറുക്കണേ, അങ്ങനോട് അന്യായം ചെയ്തിട്ടില്ല, അങ്ങനോട് അനീതി ചെയ്തിട്ടില്ല, അങ്ങനെ വേദനിപ്പിച്ചിട്ടുമില്ല നബിയേ. പക്ഷേ എന്റെ ചുണ്ടുകൾ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശരീരവുമായി തട്ടുന്നുവെങ്കിൽ അത് ആരംഭപ്പൂവായ ഹബീബേ അങ്ങയുടെ ശരീരമാവണം എന്ന് ഞാൻ കൊതിച്ചുപോയി. ഫദഅലഹു റസൂലുള്ളാഹി ബിഖൈർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് ഷഹാദത്ത് വരിച്ച സുഹാബിയാണ് ബദറിന്റെ ശുഹദാക്കളിൽപ്പെട്ട സവാദ് ബിനു ഖസിയ റളിയല്ലാഹു തആല അൻഹു. സാഹചര്യം ഓർക്കണം, നീതി നടപ്പാക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രമല്ല, ഒരു സുഹാബിക്ക് നബിയോട് പ്രതികാരമെടുക്കണം എന്ന് എന്നൊരാഗ്രഹം തോന്നിയപ്പോ അതിന് ആ സുഹാബി പറഞ്ഞ എല്ലാ കണ്ടീഷനും നിരുപാധികം പാലിക്കുകയായിരുന്നു ലോകത്തിന്റെ ഗുരുവായ ഹബീബുന റസൂലുള്ളാഹ്. ഇത് നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. അല്ലാഹുവിനെ ധാരാളം ഓർക്കുകയും നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ ചെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ റസൂല് ചെയ്തത് മാതൃകയാണ്, ഹബീബ് ഉസ്വത്താണ്, റോൾ മോഡലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആരോടെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ വാക്കുകളിലൂടെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കണ്ണുനീർ പൊഴിക്കാൻ നമ്മുടെ വാക്കുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ട് നമ്മുടെ ബോധ്യത്തോടുകൂടെ ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തത്, നമ്മൾ അറിയാതെ പറഞ്ഞു പോയത്, അതിൽ വേദനിച്ചു പോകുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം. നേരെ മറിച്ച് ഇൻറ്റൻഷനലി നമ്മൾ ബോധ്യത്തോടുകൂടെ ആരെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാനോ ഹാം ചെയ്യാനോ അവരെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്യാനോ ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മരണത്തിന് മുമ്പ് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണേ, മരണത്തിന് മുമ്പ് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണമേ, എങ്കിലേ അള്ളാഹു നാളെ പൊരുത്തപ്പെട്ടു തരികയുള്ളൂ. ഇസ്ലാം നീതിയാണ്, ഇസ്ലാം നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത്, നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുമ്പിലേക്ക് മഹാനായ സുഹാബി ഫൈറൂസു ദൈലമി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി അവിടെ തിക്കും തിരക്കും കൂടുന്ന നേരം, സാഹമഹു ഫതൻ മിൻ ഖുറൈഷ് ഫൈറൂസു ദൈലമി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ ഊഴം കാത്തിരിക്കുമ്പോ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ വന്ന് അവിടെ തിക്കും തിരക്കും കൂടി. ആ തിക്കും തിരക്കുമായപ്പോ ഫൈറൂസു ദൈലമി റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ഫറഫഅ ഫൈറൂസു യദഹു വളറബഹു അലാ അൻഫി
ഫൈറോസ് ദൈലമി തങ്ങൾക്ക് ദേഷ്യം വന്നു. ആ തിക്കും തിരക്കും കൂടിയ മനുഷ്യന്റെ മുഖത്ത് മൂക്കിനൊരു അടിയടിച്ചു. ഫൈറോസ് ദൈലമി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരൻ നേരെ ഓടി ഉമർ തങ്ങളുടെ മുമ്പിലേക്ക്. വദ്ദമു യസീലു മിൻ അൻഫിഹി മൂക്കിൽ നിന്ന് ചോര ഒലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീനെ എന്റെ മുഖത്തടിച്ചു ഫൈറൂസ് ദൈലമി, എനിക്ക് നീതി വേണം. കഅബാലയത്തിന്റെ അരികത്തെ സാന്ദർഭികമായിട്ട് പറയട്ടെ, പരിശുദ്ധമായ ഹജറുൽ അസ്വദിനെ മുത്തിമണക്കൽ സുന്നത്താണ് അല്ലെ, പുണ്യനിബിധങ്ങൾ ചെയ്തതാണ്. അവിടുത്തെ പരിശുദ്ധമായ ശരീരം ഏതെങ്കിലും ഒരു വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് ഇന്ന് ലോകത്ത് ലഭ്യമാണെങ്കിൽ അത്യപൂർവമായ തങ്ങളുടെ സ്പർശമേറ്റതിൽ കിടക്കുന്നത് ഒന്ന് ഹജറുൽ അസ്വദാണ്. അത് ഹബീബ് മുത്തിയതാണ്, മുഅ്മിനീങ്ങൾക്ക് മുത്തണം. അത് മുത്തുന്നവർക്ക് ഷഫാഅത്ത് ചെയ്യുമത്രേ ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അവിടെ ചെന്ന് തിക്കും തിരക്കും കൂടിയിട്ട് ഉമ്മാക്ക് ആഗ്രഹം പറയും, ഉമ്മാക്ക് ഹജറുൽ അസ്വദ് മുത്തണം. വാപ്പാക്ക് ആഗ്രഹം പറയും, മക്കള് വാപ്പയുടെ ആഗ്രഹമല്ലേ ഉമ്മയുടെ ആഗ്രഹമല്ലേ എന്ന് ചെയ്ത് അതൊന്ന് നിർവഹിച്ചു കൊടുക്കാൻ പെടാപാടുപെടും അല്ലേ. ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ആളുകൾ വരുന്ന ഇടമാണ് ഹറം, നമ്മൾ മറന്നു പോവരുത്. ദീനിന്റെ അഹ്കാമുകൾ പഠിച്ചവരും പഠിക്കാത്തവരും അവിടെ ഉണ്ട്. ഇഹ്റാം ചെയ്യുമ്പോഴേ പൊക്കളുടെ താഴെ ഇങ്ങനെ തുണി പിടിച്ചിട്ട് ഇങ്ങനെ ഇഹ്റാം ചെയ്യുന്നവരില്ലേ, അവർത്ത് കാട്ടിയിട്ടല്ലേ ചെയ്യുന്നത്, തെറ്റല്ലേ അത്? അവർക്കറിയില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. അത്തരം ആളുകൾ വന്ന് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് കയ്യിന്റെ മുട്ട് കൈകൊണ്ട് പ്രായമുള്ള ആളുകളെ തന്റെ പിന്നിലുള്ള ആളുകളെ വകഞ്ഞു മാറ്റിയിട്ട് ഹജറുൽ അസ്വദ് മുത്താനുള്ള ആവേശത്തിൽ അവര് പെടാപാട് പെടുന്നത് കാണും. പറയണേ, ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. എന്നാൽ അള്ളാഹന്റെ ഹറമിൽ വെച്ച് മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ ഹറാമാണ്. വലിയ ഹറാമുകൾ ചെയ്തുകൊണ്ടാണ് ഒരു സുന്നത്തിന് വേണ്ടി ഇവിടെ ത്യാഗം ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ നിങ്ങൾ ഹജറുൽ അസ്വദ് മുത്താൻ പോകേണ്ടതില്ല. അല്ലാഹു അലമു ബിനവായാക്കും, നിങ്ങളുടെ മനസ്സിലെ നിയ്യത്തുകൾ അല്ലാഹു അറിയുമല്ലോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ദൂരെ നിന്ന് ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് റബ്ബേ എനിക്ക് മുത്താൻ ആഗ്രഹമുണ്ട്, തൊടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയില്ലല്ലോ, ഇതെന്റെ സലാമാണ്, എന്റെ ഇസ്തിലാമാണ്, എന്റെ മുത്തമാണെന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കൈയ്യർത്തി നിങ്ങളുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് ഹജറിലേക്ക് കൈവീശിക്കഴിഞ്ഞാൽ അത് ഹജറുൽ അസ്വദ് മുത്തിയതുപോലെ തന്നെയാണ്. അതിനു പകരം നമ്മൾ വകഞ്ഞു മാറ്റി നമ്മുടെ കയ്യൂക്ക് കാണിച്ച് പെണ്ണുങ്ങളെ നിങ്ങളുടെ ആവേശം നല്ലതു തന്നെയാണ്, പക്ഷേ അന്യപുരുഷന്മാർക്കിടയിലൂടെ തിക്കും തിരക്കി പോകുന്നത് അത് നിങ്ങൾക്ക് ഹറാമാണ്, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയതാണ്, ചെയ്യാൻ പാടില്ല. എത്രത്തോളം സഹി ചെയ്യുമ്പോഴേ പച്ച ലൈറ്റുള്ള ഭാഗത്ത് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ പിഞ്ചുമോൻ ഇസ്മായിൽ നബിയുടെ കരച്ചിലു കേട്ടപ്പോൾ ഓടിയ സ്ഥലമാണത്. അവിടെ പുരുഷന്മാർ ധൃതി പിടിച്ച് നടക്കൽ സുന്നത്താണ്, ഓടലല്ല. പെണ്ണുങ്ങൾ സാധാരണ നടത്തമേ അവിടെ നടക്കാൻ പാടുള്ളൂ. പെണ്ണുങ്ങൾക്ക് അവിടെ ഓടാൻ പാടുള്ളതല്ല, അവർ ചെയ്യാൻ പാടുള്ളതല്ല. ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഉംറക്ക് പോകേണ്ടത്. അതുപോലെ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങളെ ഹജറുൽ അസ്വദിന്റെ ഇടത്തെ അധികത്തേക്ക് തിക്കിലും തിരക്കിലും നിങ്ങൾ പോകല്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ കുറ്റമായിരിക്കും അതിനിലൂടെ വന്നു ചേരുക. പുരുഷന്മാർ ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കാം, ഹൈറ്റും വെയ്റ്റും ഉണ്ട് എന്ന് വിചാരിച്ച് വൃദ്ധരായ പാവപ്പെട്ട മിസ്കീന്മാരായ ദുർബലരായ ആളുകളെ വകഞ്ഞു മാറ്റി കൈകൊണ്ട് മുട്ട് കൈകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് എന്ത് മുത്തലാണ് നിങ്ങൾ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖല്ലേ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ അല്ലാഹുവിന്റെ വിഷമമാണ്. കഅബാലയത്തിന്റെ കല്ലുകളെക്കാളും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ അത്തരം ദുൽമ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതില്ലാതെ സന്ദർഭവും സാഹചര്യവും ഒത്തു കിട്ടുകയാണെങ്കിൽ ചെയ്തേക്കണേ. അല്ലാഹു നമ്മുടെ നീയത്തുകൾക്ക് കൂലി തരുന്നവനാണ്.
ഫൈറൂസ് ദൈലമി അന്ന് ഒരു ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ക്യൂ പാലിച്ചു നിൽക്കുമ്പോഴേ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ തിക്കും തിരക്കും കൂടി പോയപ്പോ മഹാനായ ഫൈറൂസ് ദൈലമി എന്ന മഹാനായ മനുഷ്യൻ മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളെ ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയ ആ മഹാനുഭാവൻ ദേഷ്യം വന്നിട്ട് ആ ചെറുപ്പക്കാരന് അടിക്കേണ്ടി വന്നു. മൂക്കിന്ന് ചോര വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിഷയമെച്ച് മഹാനായ ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ മുമ്പിൽ ഫൈറൂസ് ദൈലമി തങ്ങൾ കാലിന്റെ മുട്ടിലിരുന്നു കൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്തോളൂ. ഉമർ തങ്ങൾ പറഞ്ഞു, ഫൈറൂസ് ദൈലമി, നിങ്ങൾ അടിച്ചതിനു പകരം നിങ്ങളെ തിരിച്ചടിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് നിന്നുകൊടുക്കണം. ഫൈറൂസ് ദൈലമിയുടെ മൂക്കിനടിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്ന നേരം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ യുവാവിനോട്, ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കണേ, നീ അടിക്കുന്നതിന് മുമ്പൊരു കാര്യം ഞാൻ പറയട്ടെ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാ തഗദാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം രാവിലെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഖുതില ലൈല അൽ അസ്വദുൽ അനസിയുൽ കദാബ്, യമനിലെ കള്ളപ്രവാചകനായ അസ്വദുൽ അനസി എന്ന് പറയുന്ന ആൾ ഇന്നത്തെ രാത്രി കൊല്ലപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് തങ്ങൾ പറഞ്ഞു, ഖതലഹു അൽ അബ്ദു സാലിഹ് ഫൈറൂസ് ദൈലമി, അല്ലാഹുവിന്റെ സ്വാലിഹായ ഒരു മനുഷ്യൻ ഫൈറൂസ് ദൈലമിയാണ് ആ കൃത്യത്തിന് നേതൃത്വം കൊടുക്കുക എന്നും എന്റെ റസൂല് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, ആ മനുഷ്യനെയാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത് കേട്ടോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇനി വേണമെങ്കിൽ നീ ചെയ്തോ. ഫലമ്മാ സമിഅൽ ഫതാ, അല്ലാഹുവിന്റെ റസൂൽ ഫൈറൂസ് ദൈലമി എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യനെ കുറിച്ച് അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകനെ ഉന്മൂലനം ചെയ്യുന്ന ആളാണ് ഈ മഹാൻ എന്ന് പറഞ്ഞ വിവരം, അവര് അബുദുൻ സ്വാലിഹുൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ വിവരം ഈ ചെറുപ്പക്കാരൻ അറിഞ്ഞപ്പോ മഹാനായ ഫൈറൂസ് ദൈലമിയെ തൊടാൻ ഇയാൾ മുന്നോട്ട് വന്നില്ല. എനിക്ക് പ്രതികാരം വേണ്ട, ഞാൻ ഇയാൾ അടിക്കൂല, കാരണം വലിയൊരു ദൗത്യം ചെയ്യാൻ പോകുന്ന സ്വാലിഹായ മനുഷ്യൻ ഫൈറൂസ് ദൈലമിയുടെ കരങ്ങളാലാണ് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വകവരുത്തപ്പെടുന്നത് എന്ന് പുണ്യനിപി ഞങ്ങൾ ദീർഘദർശനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരൻ അടിച്ചത്. അടിക്കേണ്ടി വന്നതോ കയ്യിന്റെ കുത്തുകൊണ്ട് തന്നെ. ഈ തരത്തിലുള്ള കുത്തുകൾ തവാഫിൽ ഉണ്ടാകും, സഴി തിരക്കുണ്ടാകുമ്പോ ഉണ്ടാകും. ഹജർ അസ്വദ് മുത്താൻ ചെന്നാൽ ഇഷ്ടം പോലെ ആളുകൾ അവരറിയാതെ കൈകൊണ്ട് കുത്തിപ്പോകും. ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നതാണ്. ഫൈറൂസ് ദൈലമി എന്ന സ്വാലിഹായ മനുഷ്യന് പോലും ക്ഷമ കടാൻ മാത്രം ഈ ചെറുപ്പക്കാരൻ അവിടെ ശക്തി ഉപയോഗിച്ച് ക്യൂവിലേക്ക് കയറിയതാണ് മഹാന് ചൊടി വരാൻ കാരണം. അതിലാണ് മഹാനവറുകൾ അദ്ദേഹത്തെ അടിച്ചതും. ഉമർ റളിയല്ലാഹു പ്രതികാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ശറഇന്റെ നിയമം, അതാണ് ഇസ്ലാമിന്റെ നീതി. എത്ര വലിയ ആളാണെങ്കിലും ന്യായത്തിന്റെ കൂടെയാണ് ശരിയാച്ച്, ന്യായത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ ദീൻ നിൽക്കുന്നത്. യുക്തിയുടെ കൂടെയാണ്, സത്യത്തിന്റെ കൂടെയാണ്, നീതിയുടെ പക്ഷത്താണ് ശരിയാച്ച് നിൽക്കുന്നത്. വേണമെങ്കിൽ പൊരുത്തപ്പെടാം. ലാൻഡ് റസൂല് പറഞ്ഞ മഹാമനുഷ്യനാണ് ഈ ഫൈറൂസ് ദൈലമി എന്നറിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ മാപ്പ് ചെയ്തു കൊടുത്തു. പക്ഷേ മഹാനായ ഫൈറൂസ് ദൈലമി ചെയ്തതെന്നറിയണോ? ഒരടി അടിച്ചതിന് പകരം മഹാനവറുകൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാൽ മുട്ടിലിരുന്നു കൊണ്ട് നിന്നു കൊടുത്തു, എന്റെ മൂക്ക് നിങ്ങൾ അതുപോലെ അടിച്ചു വേദനിപ്പിച്ചോളൂ. അത് വേണ്ട എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റപ്പോ മഹാനായ ഫൈറൂസ് ദൈലമി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ വെച്ച് ചെയ്ത പണി എന്താണെന്നറിയോ? തന്റെ കയ്യിലുള്ള വാള്, അത് തന്റെ ആത്മ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടന്നിരുന്ന വാളാണ്. താൻ വാഹനമായി ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു കുതിര, ആ കുതിരയും 30,000 ദീനാർ വെള്ളി നാണയങ്ങളും
ഈ ചെറുപ്പക്കാരന് ദാനമായി കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളുടെ മുഖത്ത് ഞാൻ അടിച്ചത്, നിങ്ങളുടെ മൂക്കിനടിച്ചത് എനിക്ക് മാപ്പാക്കി തരണേ, ഈ സാധനങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരനോട് പറയുന്നു, നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തല്ലേ അടിച്ചില്ലല്ലോ, അതിനല്ലാഹു നിങ്ങൾക്ക് കൂലി തരും, പുറമെ ഒരുപാട് സമ്പത്തും കിട്ടിയില്ലേ, നീ എന്തൊരു ഭാഗ്യവാൻ, ഒരടി കിട്ടിയുള്ളൂ, അതിന് പകരം 30,000 ദിനാർ, 30,000 ദിർഹം വെള്ളി നാണയം, 30,000 ആലോചിച്ച് നോക്കണം, കുറച്ചല്ലാതെ ഒരു കുതിര വാള് അന്ന് കിട്ടേണ്ട സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. യുദ്ധം നടക്കുന്ന കാലമാണ്, സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള കാലമാണ്. ഫൈറൂസു ദൈലമി ഈ ചെറുപ്പക്കാരന് ഇത് മുഴുവൻ കൊടുത്തു. എന്തിനെന്നറിയോ? പൊരുത്തപ്പെടിക്കാൻ, പൊരുത്തപ്പെടിക്കാൻ. മാപ്പ് ചെയ്തു കൊടുത്തു ഹദീത്ത് കേട്ടപ്പോ. ആ ഹദീത്ത് കേൾക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തിരിച്ചടിക്കണമെന്ന് മനസ്സിൽ തോന്നലുണ്ടായിരുന്നല്ലോ. മഹാനവർക്ക് തോന്നിയതാണ്, വേണ്ട തിരിച്ചെന്തെങ്കിലും ഉപകാരം അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ. 30,000 ദിർഹം എണ്ണിക്കൊടുത്തു, ഇതാണെങ്കിൽ എടുത്തോളൂ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ വാങ്ങിച്ചു പോവുകയും ചെയ്തു കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, യാ ഹാ ഖുറൈഷ്, ഖുറൈഷി തറവാട്ടിലെ ചെറുപ്പക്കാരാ, അഫൗത മജൂറാ വഅഖദ്ത മാലാ, നിരുപാധികം മാപ്പ് കൊടുത്തല്ലേ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും, പിന്നെ നിങ്ങളെ സമ്പത്തും കിട്ടിയില്ലേ മാപ്പ് ചെയ്തതിൽ പിറകെ, നീ എന്തൊരു ഭാഗ്യവാനെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതേ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു മദീനയുടെ വഴിയുടെ നേർ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴി, പണ്ടൊക്കെ ചെറിയ ചെറിയ വഴികൾ, ഇപ്പൊ വലിയ പഞ്ചായത്ത് റോഡുകളായി മാറിയില്ലേ. പണ്ടൊക്കെ ചെറിയ വരമ്പുകൾ, ഇന്ന് പാടത്തുകൂടെ നല്ല റോഡുകളായി മാറി. ഇപ്പോഴും ഒരു വണ്ടി വന്നാൽ, ഒരു ഓട്ടോറിക്ഷ വന്നാൽ നടന്നു പോകുമ്പോൾ സൈഡ് കൊടുക്കാത്ത കുറേ പഴമക്കാരുണ്ട്. അവരെന്താ പറയുക, കുട്ടിയെ ഇതൊക്കെ ഇപ്പോഴല്ലേ റോഡായത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നടന്നിരുന്ന നടവഴിയാണിത്, ഞാൻ നടക്കട്ടെ എന്നാ പറയാം. നടവഴിയൊക്കെ മാറി റോഡായി, വേറൊരു അറിയാത്തോണ്ടല്ല. പക്ഷേ ചിലർക്ക് അങ്ങനൊരു സുഖമാണ്, റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. അത് ചെയ്യരുത്. പണ്ടത്തെ കാലത്ത് നടവഴിയും വരമ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കാം, നമ്മളൊരുപാട് നടന്ന സ്ഥലമായിരിക്കാം. ഇപ്പം റോഡല്ലേ, മാറിക്കൊടുത്തല്ലേ പറ്റൂ, മാറിക്കൊടുക്കുക. റോഡിൻ്റെ വഴിയിലൂടെ സൈഡ് കൊടുക്കാതെ പോകരുത്. വിമൃതങ്ങളെങ്ങാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാതെ പോകുന്ന ഒരുപാട് ഓട്ടർഷക്കാർക്കും ബൈക്കേർക്കും ബസ്സേർക്കും അടി കിട്ടുമായിരുന്നു. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു വഴിയുടെ നടുവിലൂടെ നടക്കുമ്പോൾ വിമൃതങ്ങൾ ചാട്ടവാറുകൊണ്ട് അടിച്ചു മഹാനായ സലമ റളിയല്ലാഹു അൻഹുവിനെ. പ്രശസ്തനായ സ്വഹാബിയാണ് സലമത്ത് ബിൻ അക്വ എന്ന പേര്. നോക്കുമ്പോൾ റോഡിൻ്റെ നടുവിലൂടെ നടന്നതാ. മദീനയിലെ 1,400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയിലെ പൊടിമണ്ണ് നിറഞ്ഞ ഒരു കൊച്ചു വഴിയെ നമ്മൾ ആലോചിക്കണം. സൈഡിലൂടെ പോണം, സൈഡില്ല. സലമ റളിയല്ലാഹു അൻഹു കയ്യും വീശി നടുവിൽ, ഉമറുതങ്ങൾ ബാക്കിൽ വന്ന ഒരച്ചടി. റോഡിൻ്റെ അലൈക ബിഹാഫത്തി തുരീഖ്, റോഡിൻ്റെ സൈഡ് പിടിച്ച് നടക്കണം. നമുക്കറിയാലോ റോഡിൻ്റെ ഒരു നിയമമാണ് വലത് പിടിച്ച് നടക്കാൻ. നീ വലത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് നമ്മുടെ വലത് ഭാഗം, നമ്മുടെ വലത് ഭാഗം ചേർന്ന് നടക്കുക. ഇപ്പം നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ വരാന്തകളിൽ നടക്കേണ്ടി വരും, ആശുപത്രിയിൽ നടക്കും, അങ്ങാടിയിൽ നടക്കും, ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കും, ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നടക്കേണ്ടി വരും, സൈഡ് കൊടുത്ത് നടക്കേണ്ട ഷോപ്പിംഗ് മാളുകളിൽ, അങ്ങാടികളിൽ. ഒരു കോമൺ നിയമമുണ്ട്, വലത് ഭാഗത്തുകൂടെ പോവുക. പോകുന്നവർ വലത് ഭാഗം, വരുന്നവർ നമ്മുടെ ഇടത് ഭാഗത്തുകൂടെയാണ് വരേണ്ടത്. ഇത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ മക്കളോട് കുട്ടികളോട് ഞങ്ങൾ സ്റ്റാഫ് എന്ന നിലയിൽ റിമൈൻഡ് ചെയ്യും, കീപ്പ് ഓൺ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൈൻഡ് ടു വാക്ക് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ്, വലത് ഭാഗം ചേർന്ന് നടക്കലാണ് വേണ്ടത്. ഇപ്പം ഇടത് ഭാഗത്തുകൂടെ കുട്ടികൾ നടന്നു വരുന്നുണ്ട്, അപ്പം നമ്മൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും വലത് ഭാഗം പിടിച്ച് നടക്കണം. അതൊരു കോമൺ, ഇപ്പൊരു കൺഫ്യൂഷൻ ആവില്ല ആരാ മാറേണ്ടത്, അങ്ങോട്ടാ അങ്ങോട്ടാ പോകേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ വരില്ല. നമ്മൾ വലത് പിടിച്ച് നടക്കുക. നിബിദങ്ങൾക്ക് വലത് പിടിച്ച് നടക്കുന്ന തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബു തയാമുന ഫീ ഷഅനിഹി കുല്ലി,
എല്ലാറ്റിലും നബി തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു. ഫീ തനഉലിഹി, ചെരുപ്പിടുമ്പോ വലതുകാല നബി തങ്ങൾ ആദ്യം ഇട്ടിരുന്നത്. വതറജുലിഹി, നിബിധങ്ങൾ മുടി വാർന്നു വെക്കുമ്പോ വലതുഭാഗമാണ് ആദ്യം വാർന്നു വെക്കുക, എന്നിട്ടേ ഇടതുഭാഗം ചെയ്യാറുള്ളൂ. കുളിക്കുമ്പോ വലത് സൈഡ് നനക്കുക, എന്നിട്ടേ. ഇത് നിബിധങ്ങളുടെ സുന്നത്താണ്, മുഅ്മിനീങ്ങൾക്ക് അത് മാതൃകയാണ്. എന്ന പോലെ നടക്കുകയാണെങ്കിലും വലതുഭാഗം ചേർന്ന് നടക്കുക. അതങ്ങ് പ്രാക്ടിക്കലി ചെയ്ത് കഴിഞ്ഞാലേ വലിയ കൺഫ്യൂഷൻ ഒഴിവാകും. കോണി ഇറങ്ങി വരുമ്പോൾ, കയറിപ്പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വലതുഭാഗത്താവുക, പോകുന്നവർ വലതുഭാഗം ചേർന്ന് പോവുക. ആ വരുന്നവരോ അവരുടെ വലതുഭാഗം, അപ്പോൾ നമുക്ക് ഇടതായിരിക്കും, പക്ഷെ അവർക്കത് വലതുഭാഗമാണ്. ഇതൊരു കോമൺ നിയമമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല, ഒക്കെ ഓപ്പൺ സ്പേസുകളാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. പക്ഷേ അതൊരു നല്ല ചര്യയാണ്, നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ കുറേ നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മുടെ പള്ളിക്കാടുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയാം, പള്ളിക്കാടൊക്കെ നമ്മൾ കണ്ട ഭയങ്കര പേടിയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ആ മരങ്ങളൊക്കെ പാടങ്ങനെ കാട് പൊന്ത കൂടിയിട്ട് അവിടെ നിന്ന് സിയാറത്തിന് ചെന്ന് ദ്വാരക്കാൻ ചെല്ലാൻ പേടിയായിരിക്കും. പാമ്പുണ്ടാവോ പടച്ചോനെ, അവിടെ വല്ലതും കാലിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് പോകുമോ. എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ടോയെന്നറിയില്ല, നമ്മുടെ ഹുദവി സുഹൃത്ത്, അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ, ഒതുകൊടുത്ത് വരുമ്പോൾ ഒന്ന് കാലിൽ എന്തോന്ന് കാൽമ ചുറ്റിയും തോന്നിയതാ. 8-10 കൊല്ലമായിട്ട് ആ പാവത്തിന് ഭയങ്കര പേടിയാ, പാമ്പുണ്ടോ പാമ്പുണ്ടോ പാമ്പുണ്ടോ. ഇപ്പം നമ്മുടെയൊക്കെ പള്ളിക്കാടുകളിലൊക്കെ നമ്മുടെ മഹല്ല് ജമാഅത്തൊക്കെ ഒന്ന് റാഹത്തിലൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വല്യപ്പ വല്യമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ആ ഖബറൊക്കെ ഒന്ന് വ്യക്തമായി വെളിച്ചത്തിൽ കാണത്തക്ക വിധം, കാടും പൊന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി വൃത്തിയിൽ ആ മയ്യത്തുകൾക്ക് ഇസ്തിഗ്ഫാറിന് കിട്ടേണ്ട ചെടികളൊക്കെ അവിടെ നിർത്തിയിട്ട് തന്നെ, എന്നാൽ വലിയ വലിയ കാടുകളൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ട് പള്ളിക്കാട് കാണുമ്പോൾ ഒന്ന് കയറി ചെന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ തോന്നത്തക്ക വിധം ഒന്ന് വൃത്തിയാക്കലൊക്കെ നല്ലതാണ്. വല്ലാണ്ടങ്ങ് കാട് പിടിച്ച് പേടിപ്പിക്കുന്നൊരവസ്ഥയിൽ ഒന്നും ഉണ്ടായിട്ടല്ല, പേടിച്ചാലും ഇല്ലെങ്കിലും പോകേണ്ട സ്ഥലം അത് തന്നെയാണ്. പക്ഷെ അവിടെ കിടക്കുന്നവർക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ പേടിയില്ലാണ്ട് പോകണ്ടേ? അതിനുള്ള സൗകര്യമെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മുടെ പള്ളിക്കമ്മിറ്റികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. സലമത്ത് ഇബ്നുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് ഒരു അടിയടിച്ചത്. ഉമർ തങ്ങൾ അന്ന് ഖലീഫയാണ്. ഉമർ തങ്ങൾക്ക് അങ്ങനെ ചില പരിപാടിയുണ്ട്, മാർക്കറ്റിൽ പോയി നിൽക്കും. ഉമർ ഇറച്ചി വിൽക്കുന്ന മദീനയിലെ മാർക്കറ്റിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് പോകാറുണ്ട്. ഉമർ തങ്ങൾ ഖലീഫയാണ്, ഫുഡ് ഇൻസ്പെക്ടറാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കും, ആരൊക്കെ ഇന്ന് ഇറച്ചി വാങ്ങി പോകുന്നത്, ഇന്ന് ഇറച്ചി വാങ്ങിയ ആള് നാളെ ഇറച്ചി വാങ്ങാൻ വന്നാൽ കൊടുക്കുവാടി പോയിക്കോ, പച്ചക്കറി തിന്നാ മതി, ഡെയിലി ഇറച്ചി തിന്നണ്ടാ. ഉമർ തങ്ങൾ പറയും, മാംസത്തിനൊരു ലഹരിയുണ്ട് മദ്യത്തിൻ്റെ ലഹരി പോലെ, അതങ്ങ് തിന്നാൻ തുടങ്ങിയാൽ എന്നും മാംസം കിട്ടേണ്ടി വരും, ചോറിറങ്ങണമെങ്കിൽ അത് പറ്റൂല. ഉമർ തങ്ങൾ എന്നും മാംസം കഴിക്കരുത്, അതിനൊക്കെ ഒരു ചിട്ട വേണം. മഹാനാവുകൾ രണ്ട് ദിവസം തുടർച്ചയായി മാംസം വാങ്ങുന്നവരെ അടിച്ചുകൊണ്ട് ഓടിക്കാറുണ്ടായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു. ഉമർ തങ്ങൾ ഭയങ്കര അത്ഭുതമാണ്. തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ അത് ഉമറാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ ലാ നബിയ ബഅദി, എൻ്റെ ശേഷം വേറെ നബിയില്ല. ഭയങ്കര ഹിക്മത്തുകളാണ്. സലമത്ത് ഇബ്നുൽ അക്ബർ റളിയല്ലാഹു അൻഹു മെല്ലെ അടിച്ചതാണ്, എന്നിട്ട് പറഞ്ഞു, ജാനിബി ത്വരീഖ്, വഴിയുടെ ഒരു ഭാഗത്തേക്ക് ചേർന്നിട്ട് നടക്ക്, സെന്ററിലൂടെ പോകല്ലേ, സൈഡ് കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്രയോ ആളുകൾ നമ്മുടെ റോഡുകളിലൂടെ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവരുണ്ടാവും, എയർപോർട്ടിലെത്തി പാസ്പോർട്ട് മറന്നു വെച്ചത് തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നവരുണ്ടായിരിക്കാം, എന്തൊക്കെ തിരക്കി പിടിച്ച ആൾക്കാർ. അപ്പം ഉണ്ടാവും ഓരോരുത്തർ, ഞാനിപ്പോൾ ടാക്സ് അടച്ചിട്ട് തന്നെയല്ലേ പോണത്, ഞാനും അവൻ്റെ ഭാര്യത്തിന് ഇൻ്റെതല്ലേ റോഡ്. സംഭവം ശരിയാണ്, ഒന്ന് ഒന്ന് ഓരം ചേർന്ന് നിന്ന് കൊടുത്താൽ എത്ര ഹൈറാണ്, പ്രത്യേകിച്ച് ബസ്സുകൾക്ക്. എന്തറിയോ, കാറുകൾ ബസ്സുകൾക്ക് സൈഡ് കൊടുക്കുക, അത് ലോകത്ത് എല്ലാ നഗരങ്ങളിലും ഉള്ളൊരു നിയമമാണ്. ബസ്സുകളുടെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടാകും, അവർ ഓവർടേക്ക് ചെയ്യുന്നിടത്ത് ഒരു ഗ്രീൻ, അവർ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, കാറൊന്ന് ബാക്കിൽ നിന്ന്, എന്ത് കാരണം എന്നറിയോ, നിങ്ങളുടെ കാറിൽ നിങ്ങളോ ഒരാളോ രണ്ടാളോ നാലാളൊക്കെ ഒരു കാറിൽ കാണൂ, ഒരു ബസ്സിൽ 40 ആളുണ്ടാകും. ആ 40 ആളുകൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം, കാരണം അതിൽ ആളുകൾ ഏറെയുണ്ട്, നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. സൗകര്യമുണ്ടെങ്കിൽ പോയിക്കോ,
അല്ലെങ്കിൽ ഒരു ബസ്സിനെ അല്ലെങ്കിൽ ഒരു ട്രാമിനെ ഒരു കൂട്ടമായി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. ഇതൊരു കോമൺ നിയമമാണ്. നമ്മുടെ നാടുകളിൽ മാത്രമേ ഈ സ്വീപ്പാക്കലുള്ളൂ. അത് ബസ്സുകാരും മനസ്സിലാക്കണം. അവരെക്കാണും തിരക്കിൽ പോകേണ്ട അർജന്റ് കേസ് വരുമ്പോൾ ബസ്സുകൾ എന്ത് ചെയ്യണം? അവർക്ക് പറ്റുന്നിടങ്ങളിൽ അവരും സൈഡ് കൊടുക്കണം. അല്ലേ, ഒരാളെ ഇറക്കുകയാണ് നടു റോട്ടിൽ നിർത്തിയിട്ട് പോവുക, ഇതൊക്കെ വിമർദ്ദങ്ങളുണ്ടെങ്കിൽ എത്ര അടി കിട്ടും? ചെയ്യരുത്. അലൈക്കും ബിജാനിബി ത്വരീ, വഴിയുടെ ഓരത്തേക്ക് മാറി നിൽക്കണം. നിങ്ങൾ സൈഡ് ചെയ്യാണ്, ആളിറക്കുകയാണ് ബസ്സിൽ, ഓട്ടോറിക്ഷകളുണ്ട്, ബൈക്കുകളുണ്ട്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ റോഡുകൾ വളരെ പരിമിതമാണ്. നമ്മുടെ നാടത്തെ ഈ റോഡുകൾ കണ്ട നമ്മൾ ലോകത്തെവിടെയും ഇത്ര ഒരു ഇങ്ങനെ ഒരു സാമർഥ്യമുള്ള ഡ്രൈവർമാർ, കേരളത്തിലെ ഡ്രൈവർമാർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കൊടുക്കണം എന്നാണ് നമ്മൾ പറയാം. വേറെ എവിടെ ഓടിക്കാനും വലിയ പണിയില്ല. നമ്മുടെ ഈ വളഞ്ഞു പുളഞ്ഞ് ഇറുത്താലങ്ങും വേലങ്ങും ലക്കുലകാനുമില്ലാണ്ട് വരുന്ന റോഡിലൂടെയൊക്കെ തട്ടാതെ മുട്ടാതെ ഒരു മനുഷ്യന് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല, ഇപ്പോൾ പെണ്ണുങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഈ റോഡുകളിലെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇതെല്ലാവരുടെയും നന്മക്ക് നിർബന്ധമാണ്. ഇതൊക്കെ ശരീഅത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാം ടച്ച് ചെയ്യാത്ത എന്താ ലോകത്തുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയ എല്ലായിടത്തും നിയമങ്ങളില്ലേ? അലൈക ബിജാനിബി ത്വരീഖ് സലമത ബുനഖ്വ, മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മഹാനവരുടെ പിറകിൽ ചെന്നടിച്ചു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. മെല്ലെ വസ്ത്രത്തിനടിച്ചു. സ്വഹാബിയാൻ ഉമർ, നിങ്ങൾക്കറിയുന്ന ആളാണ്, ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാൻ സലമത ബുനഖ്വ റളിയല്ലാഹു അൻഹു. സംഭവം കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഉമർ തങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു വേദന. അന്നൊരു അടി കൊടുത്തല്ലേ, വലിയൊരാൾക്ക പോയി അടി കൊടുത്തതേ. ഉമർ റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് ആരും ചോദിക്കൂല, മഹാനവറുകൾ ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സലമ നിങ്ങൾക്ക് ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിച്ചു. അതെ, ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലല്ലോ. ഹജ്ജ്, നിങ്ങൾക്ക് ഹജ്ജിനുള്ള മുഴുവൻ ചെലവ് എൻ്റെ വക. അപ്പൊ അമീർ മുഅ്മിനീൻ, ഇതെന്താ ഓഫർ എനിക്ക് മാത്രം? അതെ, കഴിഞ്ഞ കൊല്ലം നിന്നെ ഞാൻ ഒരു അടിയടിച്ചത് ഓർമ്മണ്ടോ? നീ വഴി സൈഡ് കൊടുക്കാതെ റോഡിന്റെ നടുവിലൂടെ നടന്നപ്പോ അതിലെന്റെ മനസ്സിലൊരു പ്രയാസം തോന്നിയിരുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ആ ദേഷ്യം എന്നോടങ്ങ് പൊറുക്കണേ. അതിന് പ്രായശ്ചിത്തമായി നിങ്ങളുടെ ഈ കൊല്ലത്തെ ഹജ്ജിന്റെ മുഴുവൻ ചെലവ് എന്റെ വക എന്ന് പറഞ്ഞ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ കാശ് മഹാനായ സലമത്ത് ബിനുൽ അഖ്വ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനെന്നറിയോ? അന്നാ ചെയ്തതിന് ആ മഹാന്റെ മനസ്സിലൊരു വിഷമം തോന്നരുത് എന്ന് വിചാരിച്ച് ഉമർ എന്നവർ ചെയ്ത പ്രായശ്ചിത്തമായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. റളിയല്ലാഹു അൻക യാ ഉമർ. ഉമറേ, ലഖദ് അച്അബത അൽ ഖുലഫാ മിൻ ബഅദിക്. ഉമർ എന്നവരെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സർവ ഖലീഫമാരെയും നിങ്ങൾ തളർത്തി കളഞ്ഞല്ലേ, നിങ്ങളെപ്പോലെ ആവാൻ ആരെ കൊണ്ട് കഴിയും എന്ന് ചരിത്രം ഉമർ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. യാ ഉമർ, ലഖദ് അച്അബത അൽ ഖുലഫാ അച്അബത അൽ ഖുലഫാ മിൻ ബഅദിക്. നിങ്ങൾക്ക് ശേഷം വരുന്ന സർവ ഖലീഫമാരെയും നിങ്ങളങ്ങ് തളർത്തി കളഞ്ഞല്ലേ, നിങ്ങളെപ്പോലെ ആവാൻ ആരെ കൊണ്ട് കഴിയും? ഉമറെ റളിയല്ലാഹു തആല അൻ, മദീനയിൽ ആടുകൾക്ക് മേഞ്ഞു നടക്കാനുള്ള ഒരിടമുണ്ട്. ആരും കൃഷി ചെയ്യാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരിടമാണത്. ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു നിയമം പാസാക്കി, ഈ സ്ഥലം റബ്ബു സുലൈമ വൽ ഗുനൈമ, കുറച്ച് ഒട്ടകങ്ങളും കുറച്ചാടുകളുമുള്ള കർഷകരുണ്ട് മദീനയിൽ, അവർക്ക് ആടുകളെ മേക്കാനുള്ള സ്ഥലമായി ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. എന്നിട്ട് ഉമർ എന്നിവർ പറഞ്ഞു, വദഅനി മിൻ നഅമി ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ഒട്ടകങ്ങൾ ഇവിടെ വരാൻ പാടുള്ളതല്ല. വനഅം ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുതലാളിയാണ്, മഹാനവറുകളുടെ ഒരൊട്ടകവും ഇവിടെ മേക്കാൻ വരാൻ പാടുള്ളതല്ല. ഇങ്ങനെ മുതലാളിമാരുടെ പേര് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ ഒട്ടകങ്ങളൊന്നും ഇവിടെ വരരുത്, ഇത് മിസ്കീൻമാർക്കുള്ളതാണ്, ഇത് പാവപ്പെട്ടവർക്കുള്ളതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ, അറിയോലോ 1000 ഒട്ടകപ്പുറത്ത് 1000 ട്രക്കുകൾ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, 1000 ലോറികൾ, അന്നത്തെ ലോറി അതാണ്, 1000 ഒട്ടകപ്പുറത്ത്
സിറിയയിൽ നിന്ന് ഡമസ്കസിൽ നിന്ന് കോട്ടനും സിൽക്കും വസ്ത്രങ്ങളും പുതപ്പുകളും നട്സുകളും പഴവർഗങ്ങളും 1000 ഒട്ടകപ്പുറത്ത് മദീനയിൽ കൊണ്ടുവന്ന് മദീനക്കാരോട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു ആരാണ് എനിക്ക് ലാഭത്തിൽ കച്ചവടം ചെയ്യാനുള്ളത് റീറ്റെയിൽ കച്ചവടക്കാർ വരണം ബഹുമാനപ്പെട്ടവര് ഹോൾസെയിൽ കച്ചവടക്കാരനാ ഹോൾസെയിൽ എന്തല്ല റോഡ് സൈഡ് അല്ല ഹോൾസെയിൽ എന്നാ അതിനെ പറയേണ്ടത് നമ്മളെ പഴമക്കാരെങ്കിലും അറിയാതെ എങ്ങനെ റോഡ് സൈഡ് എന്ന് പറയാം റോഡ് സൈഡ് കച്ചവടം വേറെ റോഡെന്ന് വെക്കണത് ഇത് ഹോൾസെയിലാണ് മുഴുവനായി മൊത്ത കച്ചവടക്കാർ അവരിൽ നിന്ന് ആര് വാങ്ങിക്കണം റീറ്റെയിൽ കച്ചവടക്കാർ വാങ്ങിക്കും ചെറുകിട കച്ചവടക്കാർ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ചോദിച്ചു ആരാണ് വാങ്ങിക്കാനുള്ളത് അപ്പൊ മദീനയിലെ റീറ്റെയിലുകാർ മുഴുവൻ വന്നു അവർ പറഞ്ഞു ഒരു ദിർഹമിന് ഒന്ന് ലാഭമായിട്ട് ഞങ്ങൾ എടുക്കാം അദ്ദേഹം പറഞ്ഞു പോരാ അതിലേറെ തരാനുള്ള ആൾക്കാരുണ്ടല്ലോ ഒന്നിന് രണ്ട് ദിർഹം തരാം പോരാ എനിക്കതിലേറെ തരാൻ ആളുണ്ട് ഒന്നിന് മൂന്ന് തരാം മഹാൻ പറഞ്ഞു പോരാ എനിക്ക് ഏറെ തരാൻ ആളുണ്ട് അപ്പൊ പറഞ്ഞു ഞങ്ങൾ മദീനക്കാരായ കച്ചവടക്കാർ ഒരു ദിർഹമിന് മൂന്നെണ്ണം തരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീതെ നിങ്ങൾക്ക് ലാഭം തരാൻ പറ്റുന്ന ആരാണ് ഏത് ശുജായിയാണ് മദീനയിലുള്ളത് ഞങ്ങൾക്കൊന്നറിയണം مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء ഒന്നിന് 700 തരാമെന്ന് അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു 700 അതിൽ ലിമിറ്റഡ് അല്ല 700 യുളാഇഫു ലിമൻ യശാ 700 1400 ആയിട്ടും അതിനെ 2800 ആയിട്ടും 70,000 ഉയർത്താൻ അള്ളാഹു കഴിയുന്നവനാണ് ഒന്നിന് മൂന്നല്ലേ നിങ്ങൾക്ക് തരാൻ കഴിയൂ അള്ളാഹു എനിക്ക് ഒന്നിന് 700 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ മുഴുവനും മദീനക്കാരായ പാവപ്പെട്ടവർക്ക് ദാനമാണ് 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 എന്ന് പ്രഖ്യാപിച്ച സുഹാബിയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ നിബിധങ്ങൾ പേരെടുത്തു പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താ ഈമാനൊക്കെ റബ്ബേ നമ്മൾ കൊടുക്കും അങ്ങനെയൊക്കെ അല്ല ഒന്നിന് 700 70,000 തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ കച്ചവടം എന്നിപ്പോൾ അങ്ങനെ കൊടുത്താൽ നടക്കൂലല്ലോ ഒരു ദിവസത്തെ ലാഭം അള്ളാഹുവിന് ഒരു ദിവസത്തെ ലാഭം നമ്മുടെ പാലിയേറ്റീവ് കെയറിന് ഒരു ദിവസത്തെ നമ്മുടെ കച്ചവടത്തിൻ്റെ ലാഭം ഒരു ദിവസത്തെ നമ്മുടെ വേദന നമ്മുടെ ട്രോമ കെയറിന് നമ്മുടെ പൂക്കൂത്ത് യുവജന കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസത്തെ ശമ്പളം ഒരു ദിവസത്തെ നമ്മുടെ വരുമാനം ചിന്തിച്ചൂടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ സന്തോഷിക്കണമെങ്കിൽ ഈ കൊടുത്തതേ ഉണ്ടാവുള്ളൂ നമ്മൾ വാങ്ങിച്ച ഫോണും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം നമ്മൾ കഴിച്ച ഷവർമ്മ അതിൻ്റെയൊക്കെ ടേസ്റ്റ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരും നമ്മൾ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് സന്തോഷം തരൂ അതേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഉമ്മമാരെ ഞാൻ എൻ്റെ കുട്ടികൾ എൻ്റെ വീട് എൻ്റേത് ഞാൻ എൻ്റേത് എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറി എനിക്ക് ചുറ്റുമുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് എന്നെക്കാളും കഷ്ടപ്പെടുന്നവർക്ക് അവർക്കാവട്ടെ എന്ന് വിചാരിച്ച് ആരാരും അറിയാതെ നമ്മൾ ചെയ്യേണ്ട ചില ത്യാഗങ്ങളുണ്ട് അതൊന്നും വിളിച്ചു പറയേണ്ടതല്ല അത് നിങ്ങളും പഠിച്ചവനും അറിഞ്ഞാൽ മതി പുരക്കാർ പോലും വീട്ടുകാർ പോലും അറിയാതെ നിങ്ങൾ ചെയ്യേണ്ട ചില സ്വതക്കകളുണ്ട് ദാനങ്ങളുണ്ട് അതേ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കുള്ളൂ അതങ്ങ് ചുഴിഞ്ഞറിയാനും മണം പിടിച്ചിട്ടും അല്ലാതെയും രഹസ്യമാക്കി വെക്കുന്നതിനെ പരസ്യമാക്കാൻ ഇബ്ലീസ് പിന്നാലെ കൂടും ചെയ്യും സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ചില നന്മകളുണ്ട് അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് ചെയ്യട്ടെ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ മദീനയിലെ ഈ മഹ്മിയ
ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ക്ച്വറിയാണ്. ആ ഏരിയ മുഴുവൻ മിസ്കീൻമാരുടെ അൽ ഗുനൈമ അല്ലെങ്കിൽ സ്വരീമ, സ്വരീമ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒട്ടകളുള്ളവര്, ഗുനൈമ കുറച്ച് ആടുകളുള്ള ആളുകൾ, അവരുടെ ആടുകൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ സ്വന്തം മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, സ്വഹാബിയും മകനും സ്വഹാബിയാണ്, വാപ്പയും സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന മകൻ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ആളാണ്. മഹാനുടെ ഒട്ട കണ്ട് ഭയങ്കര തടിച്ചു കൊഴുത്ത് ഉഷാറായിട്ട് നടക്കുന്നു. അപ്പോൾ ഉമർ നിങ്ങൾ ചോദിച്ചു, അല്ല ഇതെവിടുന്ന, എന്തേ നിന്റെ ഒട്ടകം ഇങ്ങനെ തടി കൂടിയിട്ടുണ്ടല്ലോ മോനെ, എവിടുന്ന നിന്റെ ഒട്ടകത്തിന് തിന്നാനുള്ള തീറ്റ കിട്ടിയത്? പറഞ്ഞു, ഇത് അവിടെ കൊണ്ടുപോയി മേച്ചതാ. അപ്പൊ അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് മേക്കാനുള്ളതല്ലേ? ഞാനും മിസ്കീൻ തന്നെയല്ലേ. ആ നീ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിന്റെ ഒട്ടകത്തെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടപ്പോ അവര് പറഞ്ഞു കാണും, അമീറുൽ മുഅ്മിനീന്റെ മകന്റെ ഒട്ടകമാണ്, അവിടെ കിടന്നോട്ടോ, ആരും തൊടണ്ട എന്ന്. എന്റെ മകനായതിന്റെ പേരിൽ നിനക്കൊരു പരിഗണന അവിടെ കിട്ടിയിട്ടുണ്ടാവൂലേ? അതുകൊണ്ട് മോനെ, നിന്റെ ഒട്ടകം ഇത്ര കിലോ ഇല്ലായിരുന്നു മുമ്പ്. ഞാൻ ഈ സ്ഥലം മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് മേയ്ക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്തതല്ലേ, അവിടെ എങ്ങനെ നീ കൊണ്ടുവന്ന് ഇത് ചെയ്തു? അതുകൊണ്ട് നിന്റെ ഒട്ടകം വിറ്റേക്കണം. നിന്റെ ഒട്ടകത്തിന്റെ തടി ഈ അടുത്ത കാലത്ത് കൂടിയത് എത്രയാണോ, ഏകദേശം ഒരു കണക്ക് വെക്ക്. എന്നിട്ട് നിന്റെ പഴയ മെലിഞ്ഞ ഒട്ടകത്തിന്റെ കാശ് എത്രയോ അത് നീ എടുത്തോ, അതിലേറെ കിട്ടുന്ന കാശ് ഇവിടെ നീ കൊണ്ടുവന്ന് മേച്ചത് കാരണം നിന്റെ ഒട്ടകം തടി വെച്ചില്ലേ, ആ കാശ് മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്ക് നീ കൊടുക്കണം എന്ന് പറഞ്ഞ് മകന് ഉത്തരവിട്ട മഹാനായ പിതാവാണ് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്ര വലിയ നീതി ഏത് ഭരണാധികാരിയാണ് സ്വന്തം മക്കളോട്, സ്വന്തം കുടുംബത്തോട്? ഷാമിൽ നിന്ന് സൈതൂൻ എണ്ണയുടെ, ഒലീവെണ്ണയുടെ പാക്കറ്റുകൾ വന്നപ്പോഴേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ ഒരാൾ, ചെറിയ മോനാണ്, ചെന്നപ്പണ്ട് മുടിയൊക്കെ നല്ല തിളങ്ങുന്നു, മുടിയിൽ എണ്ണിട്ടതാ. അന്നൊന്നും തലയിൽ എണ്ണ തേക്കാനുള്ള എണ്ണ ഒന്നും കിട്ടൂല. അപ്പൊ എണ്ണ തേക്കാറൊക്കെ വളരെ വിരളമാണ്, മുതലാളിമാര് മാത്രം ചെയ്യുന്ന പണിയായിരുന്നു അന്നതൊക്കെ. അപ്പൊ തലയിൽ നല്ല തിളക്കം. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല എന്തേ തലയിൽ എന്താ തേച്ചത്? എണ്ണ തേച്ചുപ്പാ. എവിടുന്ന് കിട്ടി എണ്ണ? വന്ന പാക്കറ്റില്ലേ, ആ പാക്കറ്റ് എറിഞ്ഞപ്പോഴേ ആ പാക്കറ്റ് എടുത്ത് തലയിൽ തേച്ചതാണ്. യാ അല്ലാഹ്, എന്റെ മക്കളെ, നിങ്ങളുടെ തലയിൽ തേക്കാനുള്ളതായിരുന്നില്ല അത്. അത് മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ടവർക്കുള്ളതാണ്. അതുകൊണ്ട് മോനെ, വേഗം പോയിട്ട് നിന്റെ തല നീ മുട്ടയിടിക്കണം. സ്വന്തം മകൻ ആസിം എന്നാണ് എന്റെ പേര് ശരിയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആസിം എന്ന മകനോട് നിങ്ങൾ പോയിട്ട് തല മുണ്ഡനം ചെയ്യണം. ഈ എണ്ണ തേച്ച് തിളങ്ങുന്ന തല എനിക്ക് കാണാൻ കഴിയില്ല. മഹാനവറുകൾക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകിക്കളയാൻ പറയാമായിരുന്നു അല്ലേ, ഒന്ന് കഴുകി ഒഴിവാക്കാൻ പറയാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചവിടെ നിൽക്കട്ടെ എണ്ണയല്ലേ. ഒഴിവാക്കിയ പാക്കറ്റ് തലയിൽ തേച്ചതാണ്. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഫുഖറാ മിസ്കീൻമാർക്ക് കൊണ്ടുവരുന്ന സകാത്തിന്റെ മുതലാണിത്. അത് ഉമറിന്റെ മക്കളുടെ തലയിൽ തേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ മകന്റെ മുടി ഷെയ്വ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് എവിടുന്ന് കിട്ടിയ പാഠമാണ്? മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഷ്റഫുൽ ഖൽക്കിന്റെ മദ്രസ, ഇതാണ് അഷ്റഫുൽ ഖൽക്കിന്റെ യൂണിവേഴ്സിറ്റി, ഇതാണ് അഷ്റഫുൽ ഖൽക്കിന്റെ പാഠശാല. അവിടെ നിന്ന് പഠിച്ചു വന്ന പഠിതാക്കളാണ് സിദ്ദീഖ് എന്നവരും, ഉമർ എന്നവരും, ഉസ്മാൻ എന്നവരും, അലിയാര്, തങ്ങൾ നാല് ഖുലഫാഉർ റാഷിദുകൾ. നീതിയുടെ മഹാവസന്തം ലോകത്തിന് സുഗന്ധം പകർന്നുകൊടുത്ത കാലഘട്ടം. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون
ولذكر الله أكبر نمال خطبة يلقلن الله ولذكر الله أكبر ذو برنج تمنون ذا برأينا ذا ولذكر الله أكبر الله وين دسمرنا يانو يرنو نلكين ذا والله يعلم ما تصنعون നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അല്ലാഹു അറിയുന്നവനാണ് നീതി ചെയ്യണേ നന്മ ചെയ്യണമേ നിങ്ങളുടെ ബന്ധുജനങ്ങളെ നിങ്ങളുടെ ഉടപ്പിറപ്പീങ്ങളെ കൂടെ പിടിക്കണമേ ഇത് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ നീതി സർവമാന നീതി ഇത് പഠിപ്പിക്കാൻ വന്ന അല്ലാഹുവിൻ്റെ വെണ്ണിലാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർഖന്ദ് എന്ന് പറയുന്ന നാട് കേട്ടിട്ടുണ്ടായിരിക്കും സമർഖന്ദ് നമ്മുടെ നഗരി ഉണ്ടായിരുന്നു എസ് കെ എസ് എഫിൻ്റെ സമ്മേളന നഗരിക്ക് നമ്മൾ അന്നിട്ട പേര് സമർഖന്ദ് ആയിരുന്നു അല്ലേ ഇപ്പോഴും സമർഖന്ദിൻ്റെ ഓർമ്മകൾ സമർഖന്ദ് ഖുറാസാൻ എന്ന് പറയുന്ന മാവറ അൻ നഹർ നമ്മുടെ കിതാബുകളൊക്കെ പറയുന്ന ജൈഹൂൻ സൈഹൂൻ നദികളുടെ മേലെ പഴയകാല സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൻ്റെ ഭാഗമാണ് സമർഖന്ദ് ഉസ്ബക്കിൻ്റെ തലസ്ഥാനം താഷ്കൻഡ് താഷ്കൻഡിലാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായ സമയത്ത് ഓതിയിരുന്ന ഒറിജിനൽ മുസാഫ് യുനെസ്കോ അടയാളപ്പെടുത്തിയത് താഷ്കൻഡിലെ ഇമാം ഖഫ്ഫാൽ മ്യൂസിയത്തിലാണ് കിടക്കുന്നത് ഒറിജിനൽ മുസാഫ് അവിടെയാണ് അത് കാണാൻ പറ്റും ചെന്നാൽ കാണാൻ പറ്റും അത് താഷ്കൻഡിലാണ് ഉസ്ബക്കിൻ്റെ തലസ്ഥാനം അവിടെ നിന്നൊരു 300 കിലോമീറ്ററുകൾക്കപ്പുറത്ത് സമർഖന്ദുണ്ട് സമർഖന്ദിൽ നിന്നും ഒരു 1200 കിലോമീറ്റർ പോയാൽ ബുഖാറയുണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ ജന്മനാടതാണ് ബുഖാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സമർഖന്ദിലാണ് സമർഖന്ദ് മുസ്ലിമീങ്ങൾ കീഴടക്കിയ ഒരു ചരിത്രമുണ്ട് ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സമർഖന്ദിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ മുസ്ലിം സൈന്യം അതിജയിച്ച് മുന്നേറുകയാണുണ്ടായത് ഇന്നും ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ സമർഖന്ദിലുണ്ട് കണ്ടവരുണ്ടായിരിക്കാം ഞാൻ കണ്ടിട്ടുണ്ട് ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി തങ്ങളുടെ ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെയാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഖുസമ ബിൻ അബ്ബാസ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സമർഖന്ദിലാണ് നബി തങ്ങളുടെ ഇളാപ്പയുടെ മകൻ ഇബിൻ അബ്ബാസ് തങ്ങളുടെ സഹോദരൻ ഖുസമ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ യുദ്ധം അതൊരത്ഭുതമായിരുന്നു ഇത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സംഭവമാണ് ഒരു യുദ്ധം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ ആ നഗരം കീഴടക്കിയിരിക്കുകയാണ് അവിടം കോട്ടകൾ ഭേദിച്ചു കടക്കാൻ കഴിയാതെ ഒരുപാട് ദിവസം മുസ്ലിം സൈന്യം അവിടെ ക്യാമ്പ് ചെയ്തപ്പോൾ ആരുടെയോ ചിന്തയിൽ ഒരു 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 യുക്തി അൽ ഹർബ് ഖുദ്അ യുദ്ധമെന്നത് ചില സ്ട്രാറ്റജികളാണ് അവർക്ക് തോന്നി കച്ചവടക്കാരുടെ രൂപം ധരിച്ച് കോട്ടയിലേക്ക് പോകാം എന്നിട്ട് കോട്ടയുടെ വാതിലുകൾ മുസ്ലിം സൈന്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കാം അങ്ങനെ സൈന്യത്തിന് ഉള്ളിലേക്ക് കടക്കാം അന്ന് ക്രിസ്ത്യാനികളാണ് ഇവിടെ ഭരണം നടത്തുന്നത് ഖുതൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം സമർഖന്ദിലേക്ക് കടക്കുകയാണ് കച്ചവടക്കാർ രൂപേണ കുറച്ചാളങ്ങ് കടന്നു എന്നിട്ട് എല്ലാ കോട്ടയുടെ വാതിലുകളും ഇവരങ്ങ് തുറന്നുകൊടുത്തു സൈന്യം ഇരച്ചു കയറി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അവർക്ക് കീഴടങ്ങേണ്ടി വന്നു നഗരം ഈ ഉമ്മത്തിൻ്റെ കൈകളിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ ക്രിസ്തീയ പാതിരി പാട്രിയാർക്കീസ് മുസ്ലിം ഖലീഫക്ക് അന്ന് ഖലീഫ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അമവി ഭരണാധികാരിയാണ് ഷാമിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ ഖിലാഫത്തിന് ഒരു കത്ത് കൊടുക്കുന്നു അവിടുത്തെ ക്രിസ്തീയ പുരോഹിതൻ എന്താ കത്തിൽ എഴുതിയെന്നറിയോ നിങ്ങളുടെ ഖലീഫ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ നഗരം വന്ന് കീഴടക്കി ഞങ്ങളെ ചതിച്ചു ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അതവർ ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ ഞങ്ങളോട് ടാക്സ് തരാൻ തയ്യാറാണോ എന്ന് ചോദിക്കണ്ടേ അതും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല
അവരെങ്ങ് ആയുധത്തോടുകൂടെ കടന്നു വന്നു, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നാട് നഷ്ടമായി, ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ സൈന്യം കയറിയത് അന്യായമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഈ കത്താണ് ഒരു ശിപ്പായി അങ്ങ് റഷ്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൻ്റെ അറ്റത്ത് നിന്ന് ഷാമിലേക്ക് നടന്നു വന്ന ശിപ്പായി പോസ്റ്റ്മാൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ പറഞ്ഞെന്നറിയോ? ഇസ്ലാം നീതിയാണ്, അൽ ഇസ്ലാമു അദ്ലുൻ, ഇസ്ലാമിൽ നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിമീങ്ങളുടെ നേതാവിന് ഞാൻ കത്തെഴുതുന്നു. ആ കത്തിലുള്ള പരാമർശം, അടിയന്തിരമായി നിങ്ങളൊരു ജഡ്ജിയെ നിയമിക്കണം. ആ ജഡ്ജിയുടെ മുമ്പിൽ മുസ്ലിം സൈന്യത്തിന്റെ നേതാവും ആ നാട്ടിലെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ നേതാവും മുമ്പിൽ വന്ന് കാര്യങ്ങൾ സമർത്ഥിക്കണം. ആരുടെ പക്ഷമാണ് നീതിയെങ്കിൽ ആ നീതിയുക്തമായിട്ട് നിങ്ങൾ വിധിക്കണം എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമർഖന്തിലേക്ക് കത്തെഴുതുകയാണ്. ജഡ്ജിയെ നിയമിക്കപ്പെടുന്നു, വാദിയും പ്രതിയും വരുന്നു. ആരാ പ്രതി? മുസ്ലിമീങ്ങളുടെ നേതാവ്. ആരാ വാദി? ക്രിസ്തീയ പുരോഹിതൻ. വാദം നടക്കുകയാണ്. ക്രിസ്തീയ പുരോഹിതൻ വാദിച്ചു, നിങ്ങൾ കടന്നു വന്നത് അന്യായമാണ്, യുദ്ധം തന്ത്രമായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല, ഞങ്ങളോട് ജിസിയ തരാൻ ടാക്സ് തരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഇരച്ചു കയറുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് വിട്ടുതരണം. മുസ്ലിം ജഡ്ജ്, അതിന്റെ കൗതുകം എന്താണെന്നറിയോ? ആ ജഡ്ജ് അടക്കം ഈ യുദ്ധത്തിന്റെ ഭാഗമാണ്. ജഡ്ജ് വിധി പറഞ്ഞു, ക്രിസ്തീയ പുരോഹിതൻ പറയുന്നത് ന്യായമാണ്, അതുകൊണ്ട് മുസ്ലിം ഭരണാധികാരിയും അയാളുടെ സൈന്യവും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നത് സമർഖന്തിന്റെ ചരിത്രത്തിൽ മാത്രമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു മുന്നേറ്റത്തിൽ മാത്രമാണ്. ജയിച്ചടക്കിയ നഗരം സർവപ്രതാപത്തോടും കൂടെ കയറിയിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ജഡ്ജടക്കം ഖുതൈബ റളിയല്ലാഹു അൻഹു അടക്കം മുസ്ലിം സൈന്യം മുഴുവൻ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്തു എന്നതാണ് ചരിത്രം. എല്ലാവരും ഇറങ്ങിപ്പോന്നു. ഈ പോക്ക് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, നിങ്ങളുടെ മതം ഇത്രമേൽ നീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെങ്കിൽ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ സമർഖന്ത് ഏറ്റെടുത്തോളൂ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, യുദ്ധം ചെയ്ത് കീഴടക്കുന്ന യോദ്ധാക്കളല്ല, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് സമർഖന്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് രണ്ടാമത് ആയുധമില്ലാതെ സ്നേഹത്തിന്റെ കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചവരാണ് സമർഖന്തുകാർ. എന്തേ കാരണം എന്നറിയോ? നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ. ഇത് ഇസ്ലാമിന്റെ ആത്മാവാണ്. നീതി നമ്മുടെ ദീനിന്റെ ശ്വാസവായുവാണ്. അതെവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ, അള്ളാഹുവിന്റെ വിശുദ്ധ മതത്തെയാണ് നമ്മൾ നാണം കെടുത്തുന്നത്. അതെവിടെയാണോ നമ്മൾ അടിയറവ് പറയുന്നത്, അവിടെ അള്ളാഹുവിന്റെ ദീൻ തെറ്റിദ്ധരിക്കാൻ കാരണമാകും. ഒരാളും അത് ചെയ്തു പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ചരിത്ര സാക്ഷ്യമാണ് സമർഖന്തിന്റേത്. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ കടന്നു പോകുമ്പോ പുണ്യ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നു. സ്വഹാബിമാര് ചോദിച്ചു, നബിയെ, അതൊരു ജൂതന്റെ മയ്യത്താണല്ലോ നബിയെ. തങ്ങൾ പറഞ്ഞു, വലാകിന്നഹാ നഫ്സുൻ മൻഫൂസ, ശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നില്ലേ ആ ജൂതൻ എന്ന് പറഞ്ഞ് നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നത്. ഏതു ജാതി മതവിശ്വാസത്തിന്റെ ആളുകളാണെങ്കിൽ പോലും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ഹബീബാൻ നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ وَلَذِكْرُ اللَّهِ أَكْبَرُ وَلَذِكْرُ اللَّهِ أَكْبَرُ وَاللَّهُ يَعْلَمُ مَا تَصْنَعُونَ.
അതി ആയത്തിന്റെ ബാക്കിയല്ല, പക്ഷേ വിശുദ്ധ വചനമാണ്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാനും ജനങ്ങൾക്ക് നന്മ ചെയ്യാനും കൽപ്പിക്കുകയാണ്. അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാനും സർവർക്കും നന്മ ചെയ്യാനും കൽപ്പിക്കുകയാണ്. വഈചാഇദിൽ ഖുർബാ, പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നൽകണേ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൂടെ ചേർക്കണമേ, അവരെ കൂടെ നിർത്തേണമേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ നിയമമാണത്, അല്ലാഹുവിൻ്റെ നിയമമാണത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല മഹാനവറുകൾക്ക് ഈജിപ്തിൽ നിന്ന് ഒരു കത്ത് വരുന്നു. ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഈജിപ്തിലെ ജീസ എന്ന് പറയുന്ന സ്ഥലം, അത് മിസ്രികൾ പറയുമ്പോൾ ഗീസയാവും, ജീസ, അവിടെയാണ് പിരമിഡുകൾ ഉള്ളത്. വലിയ മൂന്ന് പിരമിഡുകൾ അഖ്നാതൂനിൻ്റെയും അയാളുടെ കൂടെയുള്ളവരുടെയും ഒക്കെ വലിയ പിരമിഡുകൾ. പിരമിഡ് അറിയാലോ, പിരമിഡ് ഒരു ശവകുടീരമാണത്. അതിനുള്ളിൽ ഇപ്പോൾ ശവങ്ങളൊന്നുമില്ല, പക്ഷേ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കബറായിരിക്കും. രാജാക്കന്മാരുടെ ആഭരണങ്ങൾ ഉണ്ടാകും, സ്വർണമുണ്ടാകും, പവിഴങ്ങളും രത്നങ്ങളും ഉണ്ടാകും. അതൊക്കെ ആരൊക്കെയോ കൊള്ളക്കാർ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇപ്പോൾ പിരമിഡായി കിടക്കുന്നുണ്ട്. മൂന്ന് മഹാപിരമിഡുകൾ, അതിൻ്റെ ബാക്കിലൊരു ഏഴെണ്ണം. ഇങ്ങനെ നമുക്ക് ജീസയിൽ തന്നെ ഒരുപാട് പിരമിഡ് കാണും. ജീസയിൽ താമസിച്ചിരുന്നൊരു പെണ്ണാണ് ഫർത്തൂന അസ്സൗദ എന്ന് പറയുന്ന ഒരു സാധുവായ പെണ്ണ്. ദി അസ്ബഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വേലക്കാരി പെണ്ണാണിത്. ആ പെണ്ണൊരു കത്തെഴുതാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സഹായത്തിൻ്റെ കത്ത് തരുന്നവർക്കേ നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ ആവരുത്. സഹായം ചോദിക്കുന്നതിൻ്റെ മുമ്പേ അവർക്ക് സഹായം എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഫർത്തൂനത്തു സൗദാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി കൊടുത്തു. എന്താ കത്ത് എന്നറിയോ? ഞാൻ കുറച്ച് കോഴികളെ വളർത്തുന്ന ഉമ്മയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഉമ്മയാണ്, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന. ഭയങ്കര കൗതുകം തോന്നും, കോഴിക്കുഞ്ഞിൻ്റെ കഥയൊക്കെയാണോ ഈ പറയണത്. അതെ, ഇസ്ലാമിൻ്റെ ഖലീഫക്ക് വന്ന കത്താണത്, ഈജിപ്തിൽ നിന്ന്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രം കണ്ട വലിയൊരു അത്ഭുതം. എന്താ കത്ത്? എൻ്റെ പേര് ഫർത്തൂനത്തു സൗദ, കറുത്ത പെണ്ണ് എന്നതിൻ്റെ അർത്ഥം. ദി അസ്ബഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ മൗല അവരുടെ വേലക്കാരി പെണ്ണാണ്, ഖാദിമത്താണ്, അടിമ സ്ത്രീയാണ്. എനിക്കൊരു ചെറിയ വീടുണ്ട്, ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിൽക്കുന്ന മതില് ചെറിയ ഹൈറ്റ് കുറഞ്ഞ മതിലാ. ആ കോഴിക്കുഞ്ഞുങ്ങളെ കുട്ടികളെ വന്ന് എടുത്തുകൊണ്ടു പോകും, പൂച്ചകളെ ചാടിക്കടന്ന് കൊണ്ടുപോകും, മറ്റു മൃഗങ്ങൾ വന്ന് കടിച്ചു കൊണ്ടുപോകും. എൻ്റെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ മതില് ഒന്ന് പൊക്കാനുള്ള വഴിയൊന്നും എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. ഈ കത്ത് എവിടുന്നാ പോകുന്നത്? ഈജിപ്തിൻ്റെ ഗവർണറുടെ ഓഫീസിലേക്ക് പോകുന്നു. ഈജിപ്തിൻ്റെ ഗവർണർ ഇസ്ലാമിക ലോകത്തിൻ്റെ 25 രാജ്യങ്ങളുടെ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധാനത്തിലേക്ക്, ഷാമിലേക്ക്, ഡമസ്കസിലേക്ക് ഈ കത്ത് ആഫ്രിക്കയിൽ നിന്ന് പോകണം, ഈജിപ്തിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകണം. കത്തെത്തി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കത്ത് വായിക്കുകയാണ്. ഉടനെ മറുപടി, അയ്യൂബ് ഇബ്നു ഷുഹബീൽ എന്ന് പറയുന്ന ആളാണ് അന്ന് ഈജിപ്തിന്റെ ഗവർണർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഗവർണർ. അദ്ദേഹത്തോട് കത്തെഴുതിയിട്ട് പറയാൻ, എന്റെ കത്ത് നിങ്ങൾക്ക്, ഇതാ കത്തബ്ചുലക കിതാബൻ, ഞാൻ ഇതാ നിങ്ങൾക്ക് കത്തെഴുതിയിരിക്കുകയാണ്. മിൻ അബ്ദില്ലാഹ് ഉമർ അമീറുൽ മുഅ്മിനീൻ ഇല ഇബ്നു ഷുഹബീൽ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വറഹ്മത്തുല്ലാഹി അലൈഹി ഇബ്നു ഷുഹബീൽ, അതായത് അയ്യൂബ് ഇബ്നു ഷുഹബീൽ എന്നവർക്ക് എഴുതുന്ന കത്താണിത്. എന്നിട്ട് ആ കത്തിൽ പരാമർശിക്കുകയാണ്, ഫഇന്ന ഫർത്തൂന മൗലാതു ദി അസ്ബഹ്. ദി അസ്ബഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ അടിമയായ ഫർത്തൂന എന്ന പെണ്ണ് കത്തബത്ത് ഇലൈ, എനിക്ക് കത്തെഴുതിയിരിക്കുന്നു. ദക്കറത് ഖിസ്റ ഹൈജുഹ, അവരുടെ മതില് വളരെ ഹൈറ്റ് കുറഞ്ഞതാണ്. അവരുടെ ദജാജ്,
കോഴി മോഷണം പോകുന്നുണ്ട് എന്ന് വതസ് അലു തഹ്സീനഹു ലഹ, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായൊരു കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞവൾ എനിക്ക് കത്തെഴുതിയിരിക്കുന്നു. എന്റെ ഈ ലെറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ ഫർഖബ് അൻത ബിനഫ്സിക ഇലൈ ഹത്താ തുഹസ്സിനഹു ലഹ. അയ്യൂബ് ബിൻ ശുഹബീൽ, നിങ്ങൾ ഗവർണർ ആ ഒരു കോഴിന്റെ കാര്യം നിന്നോട് പറയരുത് എന്ന് പറയരുത്. നിങ്ങളായിട്ട് ഫർത്തൂന എന്ന പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോയിട്ട് ആ പെണ്ണിന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ഈജിപ്തിലേക്ക് എത്തുന്നു. ആ ഉമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കാനുള്ള വഴി അയ്യൂബ് ബിനു ശുഹബീൽ എന്നിവർ വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ റോഡുകൾ മരണക്കുഴികളായി കിടന്നിട്ട് ഉള്ള വ്ളോഗർമാരും യൂട്യൂബർമാരും പരസ്യം ചെയ്തിട്ട് വേണം നമ്മുടെ അധികാരികൾക്ക് നമ്മുടെ റോഡുകളിലെ കിണറുകളൊന്ന് ഒന്ന് കുഴി തീർക്കാൻ. അല്ലേ, മനുഷ്യരുടെ പ്രയാസങ്ങളെ അവർ വിളിച്ചു പറയുന്നതിന് മുമ്പ് അതിനുത്തരം കൊടുക്കുകയും മനുഷ്യർക്ക് ആവശ്യമായ അവരുടെ ജീവിതത്തിൻ്റെ വളരെ സുതാര്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഒരു ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫർത്തൂന എന്ന ആരാരും അറിയപ്പെടാതിരുന്ന ഒരു ഉമ്മയെ ഇന്ന് ചരിത്രം ഓർക്കുന്നതും. ഇവിടെ ഈ പുക്കൂച്ച് എന്ന് പറയുന്ന നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഇങ്ങ് ഏറനാടിൻ്റെ പരിസരത്ത് പാണ്ടിക്കാടിനടുത്ത് ഈ ഒരു നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകരുടെ ഈ യുവജന കൂട്ടായ്മയുടെ വാലിൻ്റെ സദസ്സിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കോഴിയെ വളർത്തിയിരുന്ന ഫർത്തൂനത്തു സൗദ എന്ന ഈജിപ്തുകാരി പെണ്ണിൻ്റെ കഥ നമ്മൾ പറയുന്നത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിലാണ്. ഇസ്ലാം നന്മയാണ്. ജീവികൾക്ക്, സർവർക്ക്, നിരാലംബർക്ക്, ദുർബലരായ ആളുകൾക്ക്, അശരണർക്ക്, നിങ്ങളിൽ ചിലർ ചിലർക്ക് അള്ളാഹു നൽകിയ സമ്പത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് ഇറങ്ങണമേ. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് പഠിപ്പിച്ച ഒരു ദീനിൻ്റെ അടിയായികളാണ് നമ്മൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തുകിടക്കുമ്പോൾ ആരുടെയെങ്കിലും കണ്ണീരൊപ്പിയതിൻ്റെ നന്മയുടെ ബലത്തിലെങ്കിലും നാളെ അർശിന്റെ തണല് കിട്ടാനും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ പാപികളും സാധുക്കളുമാണ് പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും നീ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്ത് നിന്റെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ നിസാമുദ്ദീൻ അസരി ഉസ്താദിന്റെ പരിപാടിയിൽ അല്ലേ, ഞാൻ ലേഖനം വെച്ചൊന്നും കിട്ടൂല. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പോവാണ്. അതിന് മുമ്പൊരു ഒരു സന്തോഷം പറയാണ്. ഇന്ന് ഇങ്ങനെ വേള പറയാനോ സംസാരിക്കാനോ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വായിലാകെ മുറിവും തൊണ്ടയിലൊക്കെ മുറിവായിട്ട് കഫക്കെട്ടും ക്ഷീണമായി 3 ദിവസം സ്കൂളിൽ ജോലിക്ക് പോകാതെ റെസ്റ്റ് എടുത്തിട്ട് ഇന്നലെ രാത്രിയാണ് നാട്ടിലേക്ക് വന്നത്. ഇന്ന് രാവിലെ എത്തിപ്പറ്റ ഉസ്താദിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഈ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുന്നു. സംസാരിക്കാൻ പറ്റാത്ത വിധം നാവിന് മുറിവ്, ഒരു ഇളനീര് വെള്ളം കുടിച്ചിട്ട് വായ വേദനിച്ച് കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ. ആ ഒരവസ്ഥയിൽ പടച്ചവനെ എങ്ങനെ വേള പറയാം, സംസാരിക്കാൻ പറ്റുമോ? പക്ഷേ പെയിൻ കില്ലറൊക്കെ കുടിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ മുമ്പിൽ നിന്നത്. ഇങ്ങനെ 2 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ കുട്ടിമാക്കാൻ്റെയൊക്കെ ദുആയിരിക്കും, തങ്ങളുടെ അഫ്ലേ തങ്ങളുടെ ഉസ്താദന്മാരുടെയൊക്കെ മാഷാ അല്ലാ. നമ്മുടെ അലി അൻവരി ഉസ്താദിൻ്റെയും ബബൂക്കർ ദാരിമി ഉസ്താദിൻ്റെ ഫൈസിയുടെയും മറ്റുമുള്ള ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയൊക്കെ ആ ഒരു സാന്നിധ്യവും അമീനു കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടുമാണ് അത് ആയത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വത്തിപ്പറ്റ ഉസ്താദിൻ്റെ പരിപാടിയും കഴിഞ്ഞവരേ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടൊരു സാധനം തിന്നാനും പറ്റുന്നില്ല.
എനിക്ക് വേദന കൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, അതിന് അള്ളാഹുവിന് ഒരുപാട് നന്ദി പറയാം. കാരണം ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്ത് ഒരു കൊല്ലം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത ഡേറ്റാണിത്. ഉസ്താന് വയ്യാതായി എന്ന് പറഞ്ഞപ്പം അതിപ്പോൾ നിങ്ങളുടെ ചവിട്ട് പോവില്ല, മൂപ്പർ വന്ന് വിളിച്ചാൽ വരൂലട്ടോ എന്നാ കാര്യങ്ങൾ പറയാം അല്ലേ. ഒറ്റ വാക്കുമ്പോൾ തീർന്നു. അയാൾക്ക് വരാൻ പറ്റിയിട്ടാണോ, ജീവുണ്ടോ മരിച്ചുകൂടോ എന്ന് വരെ നമ്മളറിയില്ല അല്ലേ. അപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റി എന്ന സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റി എന്ന സന്തോഷം, പിന്നെ കുട്ടിമാങ്ക എന്ന് പറഞ്ഞ നിങ്ങൾക്കും പ്രിയപ്പെട്ട, എനിക്കും പ്രിയപ്പെട്ട, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട കുട്ടിമാങ്ക, അദ്ദേഹത്തിൻ്റെ വലിയൊരു പരിശ്രമം, അത് ഒരു 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 വിജയത്തിലെത്താതെ പോവുക എന്ന് പറഞ്ഞതും വലിയ വേദന. ഇതിനൊക്കെ അള്ളാഹു ചെയ്തൊരു പരിഹാരമാണ്. അള്ളാഹു ചാല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ. നാളെ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദിൻ്റെ പരിപാടി ഇവിടെ നടക്കുകയാണ്. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ഇന്നെത്തിയതുപോലെ തന്നെ നേരത്തെ എത്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിപാടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്ര ബോട്ടിലുണ്ട്? എത്ര? 200 ബോട്ടിലുണ്ട്. പൈസ ഇല്ലാത്തൊരു നാളെ കൊണ്ടുവരാ. ഒരു 200 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് മനസ്സിൽ നിയത്ത് ചെയ്ത് മിനിമം കേട്ടോ, അത് കൂടുതൽ പറ്റുന്ന ഒരു കൊടുത്തോളൂ. അതിൽ കുറയാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തകർ വരുമ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നാളെ അത് പൈസ കൊടുത്താൽ മതി ഇൻഷാ അല്ലാ എന്ന് അറിയിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക റഹ്മാൻ. അപ്പോൾ ഗ്രഹശിസ്ത തന്നെ ആദ്യമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ആ തേനിൽ അള്ളാഹു നമുക്ക് ശിഫ നൽകട്ടെ, നമ്മുടെ മക്കൾക്ക് ശിഫ നൽകട്ടെ, നമുക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ പ്രവർത്തകർ ഇതാ ദ്വാരക്കതിനിടയിൽ കൊണ്ടുവരുമ്പോഴേ നിങ്ങളത് വാങ്ങിക്കണേ. അത് നമുക്കുള്ള ഒരു അസറ്റാണ്, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുപാട് ചെലവ്. ഇതിനിപ്പോൾ നമ്മുടെ സൗദി സൗണ്ട് നമ്മുടെ പ്രവർത്തകരോട് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു കുട്ടിമാങ്കോട്, കുട്ടിമാങ്ക മൈക്ക് ശരിയില്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ലട്ടോ, അതുങ്ങൾ നല്ല മൈക്ക് തന്നെ വെക്കണം. അത് ഏകദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരും, അല്ലെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞുതരും, നിങ്ങൾ അതുപോലെ ചെയ്യണേന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അതിലൊന്നും ഒരു വിമിഷ്ടവും കാണിച്ചില്ല. അതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ സാധിച്ചത്. അതിന് നമ്മുടെ മൈക്കുകാരോടും ഇതിൻ്റെ സംഘാടകരോടും ഇതിൻ്റെ വളണ്ടിയർമാരോടും കമ്മിറ്റിക്കാരോടൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ്. ഇതൊക്കെ വേണമല്ലോ, ഒരു കല്യാണം കല്യാണം ഉണ്ടാകുമ്പോൾ ചോറ് ശരിയാവണം അല്ലേ. നല്ല ഭയങ്കര ചുറുക്കുള്ള പന്തല, ചോറ് വന്നിട്ടില്ല, അരി ശരിയായിട്ടില്ല, ഇറച്ചി ശരിയായിട്ടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ എന്ന പോലെ വേളാവുമ്പോൾ അതിന് ആ ഒരു മൈക്കൊക്കെ സെറ്റപ്പ് ആയി കിട്ടിയാൽ എങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ പല സംഘാടകരോടത് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, അവരൊരു 10 രൂപ ഒന്ന് കുറച്ച് കിട്ടുന്നുണ്ടല്ലോ, അവരെ കൊട്ടേഷൻ ഇവിടെ കുറവാണല്ലോ. അപ്പോൾ നമുക്കൊരു റാഹത്ത് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ചെയ്തേക്കി എന്ന് പറയുന്നത് പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ്. വേറൊന്നും നമുക്ക് ഇതുകൊണ്ട് കമ്മീഷനൊന്നുമില്ല, അത് ഓരോ മൈഷത്താണ്. നമുക്കാണെങ്കിലോ എനിക്ക് വേണ്ടത് എങ്ങനെയാണോന്ന് അവർക്കറിയും, അതുകൊണ്ട് അവർ തിരിച്ച റാഹത്താണ്. അപ്പോൾ ഞാൻ പറയുന്ന ഞങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന ആളുകളെ ആ വിഷയം ഏൽപ്പിച്ചേക്കും, അവരിങ്ങ് വൃത്തി ചെയ്തോളും. അപ്പോൾ അത് സംഘാടകർ ചെയ്തു എന്നതും വലിയൊരു കാര്യമാണ്. ചിലരൊന്നും അങ്ങനെ ചെയ്യാറില്ല, വലിയ വിഷമമുണ്ടാവാറുണ്ട്. ഇന്ന് ഈയൊരു വേദനയിലും വിഷമത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയമെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചത് ഇതിൻ്റെയൊക്കെ ലോജിസ്റ്റിക്കുകൾ ശരിയായതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് പ്രത്യേകമായ നന്ദി ഒരിക്കലൂടെ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ, ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ പടച്ചവനെ, ഇത് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണേ പടച്ചവനെ. നമ്മുടെ ഒരുപാട് ഉപ്പമാരുമ്മമാർ, ബുഖറഫൈസി ഉസ്താദിൻ്റെ വീട്ടുകാരും അടക്കം ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൂരെ നിന്ന് വന്നവരുണ്ട്, എൻ്റെ ഭാര്യയുടെ വകയിലുള്ള കുടുംബക്കാരിവിടെ ഉണ്ട്. ആ അവിടുത്തെ ഒരു മോനായിരുന്നു ഷാമിൽ എന്ന് പറഞ്ഞ കുട്ടി, ആ സോപ്പ് കമ്പനിയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് റമദാനിൽ വളരെ ദാരുണമായി വഫാത്തായത്. ആ മോൻ അള്ളാഹു സ്വർഗം നൽകട്ടെ, ആ മോൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, ആ മോൻ അള്ളാഹു സ്വർഗം നൽകട്ടെ, മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ പടച്ചവനെ, അള്ളാഹു നീ കബൂലാക്കണേ പടച്ചവനെ. അർഹമർ റാഹിമേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ ഞങ്ങളുടെ ഭാര്യ സന്തതികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ദുആകളിൽ ഞങ്ങളെ ഓർക്കുന്നവർ, അള്ളാഹു നിൻ്റെ ഇൽമിൻ്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, പരിചയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരും അല്ലാത്തവരും,
അർഹമ റാഹിമേ, ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളോട് നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരങ്ങളെ നീ ശുദ്ധിയാക്കണേ പടച്ചവനെ. ആരോഗ്യവും ആഫിയത്തും സലാമത്തും നൽകണേ റബ്ബേ. യാത്രയിലും എല്ലാത്തിടത്തും അള്ളാഹു നിൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ ശാരീരികമായ വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ. ഒരുപാട് പ്രായമുള്ളവർ അള്ളാഹുവെ, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, മജ്ലിസിലേക്ക് വരാൻ പറ്റാത്തവർ. അള്ളാഹു ഇവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബേ. സലാമത്ത് കൊടുക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, എത്രയോ ആളുകൾ നീറുന്ന വേദനയും വിഷമവും മനസ്സിൽ കടിച്ചിറക്കി ജീവിക്കുന്നവരാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണോ റബ്ബേ ഇവിടെ ഇരിക്കുന്ന ഈ അമീൻ പറയുന്നവർ, ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്നവർ, പിന്നീട് വീക്ഷിക്കുന്നവർ, പടച്ചവനെ, ആരുടെയൊക്കെ എന്തൊക്കെ വേദനകളാണോ വിഷമങ്ങളാണോ മനസ്സിലേക്ക് നോക്കാൻ കഴിയുന്ന റബ്ബേ, നാവുകൊണ്ട് ഉരിയാടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവേ അതെന്തെന്ന് നിനക്കറിയുമല്ലോ പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിഷമങ്ങളെ നീ പരിഹരിച്ചു താ തമ്പുരാനെ. വിഷമങ്ങളെ നീ നീക്കിത്തരണേ തമ്പുരാനെ. വേദനകളെ നീ ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. സന്തോഷം നൽകണേ പടച്ചവനെ. കടബാധ്യതകൾ കുമിഞ്ഞുകൂടുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. അള്ളാഹുവിൻ്റെ കടങ്ങൾ വിടാനുള്ള വഴികൾ അള്ളാഹുവെ നീ എളുപ്പമാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഏതെല്ലാം വിഷയങ്ങളിൽ ഞങ്ങൾ വിഷമത്തിലാണോ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഏതെല്ലാം വേദനകളും ആവലാതികളും ഉണ്ടോ റബ്ബേ, ആ വിഷയങ്ങളിലൊക്കെ നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അർഹമർ റാഹിമേ, ഒരു ഹക്കടപാടുകളും ബാക്കിയാവാതെ എല്ലാം കൊടുത്തു വിട്ടാനുള്ള തൗഫീഖ് മരണത്തിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അർഹമർ റാഹിമേ, കടബാധ്യതയുള്ളവരായി മരണപ്പെടുന്ന ദുരവസ്ഥ ഞങ്ങൾ ആർക്കും വരാതെ നീ കാക്കണേ അല്ലാ. അർഹമർ റാഹിമേ, ഒരു തരി ഭൂമി സ്വന്തമെന്ന് പറയാൻ ഒരു വീട് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് റബ്ബെ. അള്ളാഹുവെ, ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ തമ്പുരാനെ. അതിനൊരു പലിശയിലേക്കോ ഒരു ബാങ്ക് ഇടപാടിലേക്കോ പോകാതെ ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ നിയ്യത്തുകളെ നീ അറിയുന്നവനാണല്ലോ റബ്ബെ. ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റബ്ബെ. ഹറാമിലേക്ക് പോകാതെ കാക്കണേ റബ്ബെ. വീട് പണി തുടങ്ങുന്നവർക്കത് എളുപ്പമാക്കണേ റബ്ബെ. തുടങ്ങിയവർക്കത് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബെ. പൂർത്തിയായവർക്ക് അവിടെ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അർഹമർ റാഹിമീൻ്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബെ. അവരിൽ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ദീനിൻ്റെ ഖാദിമീങ്ങളും നല്ല അറിവും അച്ചടക്കവുമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായ ദീനിയായ മക്കളെ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മദ്രസകളും സ്കൂളുകളും കോളേജുകളിലൊക്കെ പഠിക്കുന്ന മക്കൾ, അള്ളാഹുവേ, അവരാരും വഴിതെറ്റിപ്പോകാതെ മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽനാ മുഖീമിസ്സലാ. അല്ലാഹുമ്മ ജഅൽനാ മുഖീമിസ്സലാ. അല്ലാഹുമ്മ ജഅൽനാ മുഖീമിസ്സലാ. അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ പടച്ചവനെ. നിന്നെ വഴിപ്പെടുന്നവരാക്കണേ റബ്ബേ. നിന്നെ അനുസരിക്കുന്നവരാക്കണേ റബ്ബേ. ഹബീബിനെ പിൻപറ്റുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളുടെ നാവിൽ നിന്ന്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർക്കും വേദനയുണ്ടാകുന്നതൊന്നുമില്ലാതെ നാളെ പാപ്പരായി പോകുന്ന അവസ്ഥയിൽ പെട്ടുപോകാതെ കാക്കണേ റഹ്മാനെ. ക്യാൻസർ വന്ന രോഗികളുണ്ട് റബ്ബേ, നീ അവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ബ്രെയിനിനും തലച്ചോറിനും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വിവിധങ്ങളായ അസുഖങ്ങൾ വന്നവരുണ്ട് റബ്ബേ, ശിഫ കൊടുക്കണേ റഹ്മാനെ. പിഞ്ചുമക്കൾ രോഗികളാണല്ലോ, ശിഫ കൊടുക്കണേ അല്ലോ. പിഞ്ചുമക്കളെ നോക്കി വളർത്തുന്ന ഉമ്മമാർ, ആ ഉമ്മമാർക്ക് റബ്ബേ നീ ധർമ്മസമരത്തിൻ്റെ കൂലി മക്കൾ വളർത്തുന്നതിന് കൊടുക്കണേ പടച്ചവനെ. ഉമ്മമാർക്ക് മക്കളെ തർബീത്ത് ചെയ്യാനുള്ള അനുഗ്രഹം നൽകണേ റബ്ബേ. അതിനുള്ള ഇൽമ് നൽകണേ പടച്ചവനെ. കരുത്ത് നൽകണേ പടച്ചവനെ. അർഹമർ റാഹിമേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. അള്ളാഹുവേ, വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുന്നവർക്ക് മനസ്സുകൾക്കിടയിൽ സ്നേഹവും ഒരുമയും ഇണക്കവും നൽകണമേ ചെമ്പുരാനെ. പിണക്കങ്ങളെ പരിഹരിക്കണേ റബ്ബേ. അർഹമർ റാഹിമേ, വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങളെ നീ എളുപ്പമാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നീ കാത്തുകൊള്ളണമേ തമ്പുരാനെ. അർഹമർ റാഹിമേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ളവരായി നീ വളർത്തണേ റബ്ബേ. നാളെ ഞങ്ങളുടെ മരണശേഷം അള്ളാഹുവെ ഞങ്ങളുടെ ഉപ്പാക്ക് ഞങ്ങളുടെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ നൽകണമേ അല്ലാ. കാരുണ്യവാനെ, ഞങ്ങളുടെ നാടിനെ, ഇന്ത്യയെ സുരക്ഷിതമാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഇവിടെ നിലനിന്നു പോരുന്ന ഈ തരത്തിലുള്ള ഈ ഒരു പുക്കൂത്ത് യുവജന കൂട്ടായ്മയുടെ ഈ ഒരുമയിൽ സഹകരണം ചെയ്ത പോലെ
അല്ലാഹുവേ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്നേഹവും സൗഹാർദ്ദവും എന്നും എന്നും റബ്ബേ നീ നിലനിർത്തേണമേ തമ്പുരാനെ. അതിന് മാതൃകയാകുന്ന ഒരു നാടായി ഈ പുക്കൂത്ത് പ്രദേശത്തെ റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അർഹമർ റാഹിമേ, ഇവിടുത്തെ ഈ നന്മക്ക് ഈ പ്രഭാഷണ പരിപാടിക്ക് സേവനം ചെയ്ത ഞങ്ങളുടെ അന്യമത സഹോദരങ്ങൾ, അവർക്ക് ഈ ലോകത്തിൻ്റെ സർവ്വ ഹൈറും നൽകണമേ പടച്ചവനെ. ഹിദായത്തിന് അനുഗ്രഹം നൽകണേ പടച്ചവനെ. അവരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. കാരുണ്യവാനെ, ഞങ്ങൾ ഓരോരുത്തരും നാളെ മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖബറിടം സ്വർഗത്തൊപ്പാക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ ഞങ്ങൾ മരിച്ചുപോയി പടച്ചവനെ, അവരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കണേ റബ്ബേ. സ്വർഗപ്പൂങ്കാവനമാക്കണേ റബ്ബേ. നാളെ അഷ്റഫുൽ ഖൽഖതങ്ങളെയും അള്ളാഹുവേ നിന്നെയും നാളെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഒരുപാട് തവണ തൗഫീഖ് നൽകണേ റബ്ബേ. സജ്ജനങ്ങളെ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചു കഴിഞ്ഞവരെയും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹുമ്മ റസഖന സുഹ്ബത സ്വാലിഹീൻ ഫി ദുനിയാ വഫിൽ ബർസഖി വഫിൽ ആഖിറതി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഖുദ് ബിഐദീനാ വനവാസിനാ ഇലൈക്. اللهم انصرنا وانصر المستضعفين في انحاء المعموره خاصه في غزه يا رب العالمين. يا اللهم ايدهم بنصرك, اللهم ايدهم بنصرك, اللهم ايدهم بتاييدك يا الله. اللهم كن لهم ولا تكن عليهم, اللهم دمر اعداءنا واعداء الدين يا رب العالمين. اللهم انصر الذين يجاهدون في سبيلك, الذين يسعون لعلاء كلمتك يا رب العالمين. اللهم انصرنا والمسلمين جميعا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. نسألك اللهم موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم إنا نسألك الجنة والنجاة من النار. اللهم إنا نسألك الجنة والنجاة من النار. اللهم إنا نسألك الجنة ونعيمها ونعوذ بك من النار وحميمها وسمومها يا رب العالمين. آمين برحمتك يا أرحم الراحمين. اللهم ارحم أمة نبينا محمد صلى الله عليه وسلم رحمة عامة. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. നന്ദി പറയുന്നതിന് വേണ്ടി റഫീഖ് വാഫിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മുടെ മതപ്രഭാഷണത്തിൻ്റെ ആദ്യ ദിനമായ ഉസ്താദ് സിംസാറുൽ ഹക്കൂദ് ഉസ്താദിൻ്റെ സരളമായ സംസാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ച ഉസ്താദ് വാക്കോട് മൊയ്തീൻ കുട്ടി ഉസ്താദിനും, ഖിറാഅത്ത് അവതരിപ്പിച്ച ബാസിം കുറ്റിയിലേക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രോഗ്രാം ചെയർമാൻ അബ്ദുൽ